അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم صل وسلم وبارك عليه كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت هيلتي أدركني يا رسول الله. ثم أروي الله عنا ببكر وعن عمر وعن علي وعن عثمان ذي الكرم سعيد سعيد زبير طلحة وابي عبيدة وابن عوف عشير الكرم مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسيع الكرم مولايا صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദവറുകളെ, സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, മുഅ്മിനുകളെ, മാന്യ സഹോദരി സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സകരായ പ്രവർത്തകന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല അശ്റഫുൽ ഖൽഖു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവരുകൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ നാം ഏവരെയും അല്ലാഹു ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.
എന്നാമുഖമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മാസവും നടക്കുന്ന സ്വലാത്ത് മജ്ലിസിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. ഈ മഹത്തായ കില്ലൂർ എന്ന പ്രദേശം ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ ഈ നാട്ടിൽ കാലുകുത്തിയതിന്റെ ശേഷം പ്രത്യേകമായ ഒരു ബർക്കത്ത്, പരിസര മുഅ്മിനീങ്ങൾക്ക് ഒരു അഭയ കേന്ദ്രമായി ഈ സ്വലാത്ത് മജ്ലിസ് മാറിയിരിക്കുകയാണ്. ഇവിടെയെന്ന് മാത്രമല്ല, എല്ലാ മഹല്ലുകളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ആ സ്വലാത്ത് മുഖേനയായി ദുനിയാവിന്റെ വിഷമങ്ങളും ആഖിറത്തിന്റെ വിഷമങ്ങളും എല്ലാം അതുകൊണ്ട് തീർന്നു പോകുന്നുണ്ട്. ദിക്റു ചൊല്ലുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും ഖുർആൻ ഓതുന്നതും തസ്ബീഹ് ചൊല്ലുന്നതും ഒരു മനുഷ്യന്റെ ആത്മാവിനിക്കുള്ള ഭക്ഷണമാണ്. അത് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ പരിശുദ്ധമായ റൂഹ്, ആത്മാവ് അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. റൂഹ് വേറെയാണ്, ശരീരം വേറെയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവ് ഉണ്ടായാലേ അവനിക്ക് മനുഷ്യനെന്ന് പറയൂ. ആ ആത്മാവിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എന്താണ് പറഞ്ഞത്? ഖുലി റൂഹു മിൻ അംരി റബ്ബി യസ്അലൂനക അനിർ റൂഹി ഖുലി റൂഹു മിൻ അംരി റബ്ബി. അവർ ആത്മാവിനെ സംബന്ധിച്ച് നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയെ തങ്ങൾ പറയുക, അത് അംറ് അല്ലാഹുവിന്റെ അംറിൽപ്പെട്ടതാണ്. ആ ആത്മാവ് ഉണ്ടായാലേ മനുഷ്യനക്ക് മനുഷ്യനെന്ന് പറയാൻ പറ്റൂ, ഇല്ലെങ്കിൽ മനുഷ്യന് എന്ന് പറയൂല. അതല്ലേ ഒരു അഹമ്മദ് ഹാജി അല്ലെങ്കിൽ മുഹമ്മദ് ഹാജി, ഇബ്രാഹിം ഹാജി എന്നു പേരുള്ള ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ഇബ്രാഹിം ഹാജി വന്നോ ഇബ്രാഹിം ഹാജി പോയോ എന്ന് ചോദിക്കാറില്ലല്ലോ. അവന്റെ മയ്യത്ത് വന്നോ മയ്യത്ത് പോയോ, മയ്യത്ത് കഫൻ ചെയ്തു കഴിഞ്ഞോ മയ്യത്ത് ദഫൻ ചെയ്തു കഴിഞ്ഞോ എന്നല്ലേ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ റൂഹുണ്ടായാലേ അവനിക്ക് ഇൻസാൻ എന്ന് പറയൂ, മനുഷ്യൻ എന്ന് പറയൂ. സാധാരണ പെണ്ണുങ്ങൾ പറയാറുണ്ട്, അടുത്ത വീട്ടിൽ കല്യാണമാണ്, പെണ്ണുങ്ങളൊക്കെ കല്യാണത്തിന് പോയി, കല്യാണം കഴിഞ്ഞിട്ട് ഒരു വീട്ടിലുള്ള പെണ്ണുങ്ങളോട് ചോദിച്ചു, നീ കല്യാണത്തിന് പോയില്ലേ? ഞാൻ പോയില്ല. എന്തേ പോയില്ല? എന്റെ തടിക്ക് സുഖമില്ല, എന്റെ ശരീരത്തിന് സുഖമില്ല. അപ്പൊ ശരീരം വേറെ, ആത്മാവ് വേറെ. Allah
ഒരു മനുഷ്യന്റെ ആത്മാവും ശരീരവും വെവ്വേറെയാണ്. ആ ആത്മാവിനുള്ള ഭക്ഷണമാണ് നാം ചൊല്ലുന്ന സ്വലാത്ത്, നാം ചൊല്ലുന്ന ദിക്ർ, നാം ചൊല്ലുന്ന തസ്ബീഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പരിശുദ്ധമായ ആത്മാവ്, ആ ആത്മാവിനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, ദിക്ർ ചൊല്ലിക്കൊണ്ട്, ഖുർആൻ ഓതികൊണ്ട് സംസ്കരിച്ചെടുത്താൽ ആ ആത്മാവ് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സ്വീകരണത്തോടെ വിട പറയും. അല്ല, ആ ആത്മാവിനെ ദിക്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും ഖുർആൻ പാരായണ കൊണ്ടും സംസ്കരിച്ചെടുത്തില്ല എങ്കിൽ, ശുദ്ധിയാക്കില്ല എങ്കിൽ, അവൻ മരിക്കുന്ന സമയത്ത് റഹ്മത്തിന്റെ മലക്കുകളുടെ സ്വീകരണം ഉണ്ടാവുകയില്ല. അങ്ങനെ തന്നെയല്ലേ അത്? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും അത് തന്നെയല്ലേ? യാ അയ്യതുൻ നഫ്സുൽ മുത്മഇന്ന ഇർജീ ഇലാ റബ്ബികി റളിയത മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ സംശുദ്ധമായ ആത്മാവേ, യാ അയ്യതുൻ നഫ്സുൽ മുത്മഇന്ന, അടക്കവും ഒതുക്കവുമുള്ള സംശുദ്ധമേറിയ ആത്മാവേ, അല്ലാഹു ആത്മാവിനെ തൃപ്തിപ്പെട്ട നിലക്കും ആത്മാവ് അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട നിലക്കും നീ റബ്ബിനെ കൊള്ള മടങ്ങിവാ. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് മലക്കുൽ മൗത്ത് അസ്റാഹീൽ അലൈഹിസ്സലാം അവന്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് ആകാശലോകത്തിൽ നിന്ന് റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് മുഅ്മിനായ മനുഷ്യനോട് പറയുമെന്നല്ലേ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്? അത് തന്നെയല്ലേ ഖുർആൻ വിളിച്ചോതുന്നത്? യാ അയ്യതുൻ നഫ്സുൽ മുത്മഇന്ന ഇർജീ ഇലാ റബ്ബികി റളിയത മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ ആത്മാവേ, ഇതിനു മുമ്പ് ധാരാളം ഔലിയാക്കന്മാർ വഫാത്തായിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ വഫാത്തായിട്ടുണ്ട്, നിങ്ങൾ വഫാത്തായിട്ടുണ്ട്, അല്ലാഹുവിന്റെ ആലിമീങ്ങൾ വഫാത്തായിട്ടുണ്ട്. അവരുടെ ആത്മാവ് മുഴുവനും ഇല്ലീൻ എന്ന സ്ഥലത്താണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ആ സ്ഥലത്തേക്ക് നീ കടന്നു വാ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, ദിക്ർ ചൊല്ലിക്കൊണ്ട്, ഖുർആൻ ഓതികൊണ്ട് പരിശുദ്ധമായ ആത്മാവിനെ സംസ്കരിച്ചെടുത്ത ആത്മാവേ, നിനക്കതാ കമനീയമായി സ്വർഗം അലങ്കരിച്ച് വെച്ചിരിക്കുന്നു, ആ സ്വർഗത്തിലേക്ക് കടന്നു വാ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഈ കിള്ളൂർ എന്ന സ്ഥലത്ത് മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിലേക്ക് ദക്ഷിണ കന്നഡ ജില്ലയിൽ നിന്ന് മാത്രമല്ല കർണാടക സ്റ്റേറ്റിന്റെ മൂലയിൽ നിന്ന് മുഅ്മിനീങ്ങൾ ഓടിയെത്തുകയാണ്. ബായാറിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിലേക്ക് മുഅ്മിനീങ്ങൾ ഓടിയെത്തുന്നു. എന്തിനാണ്?
ഞാനിപ്പോൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് സയ്യിദ് അവരുടെ റൂമിൽ കയറി ഒന്ന് മന്ത്രിപ്പിച്ച് കൈയൊന്ന് ചുംബിച്ചു വന്നതാണ്. അപ്പോഴത്തേക്കും സുബ്ഹാനല്ലാഹ്, എത്ര പേരാണ് തങ്ങളുടെ റൂമിലുള്ളത്! ഈ കൂട്ടത്തിൽ ഭൂരിപക്ഷം മുഅ്മിനീങ്ങൾ, സഹോദരന്മാർ, ഉമ്മമാർ. മനസ്സിന് ശാന്തി കിട്ടാനാണ് വന്നത്, മനസ്സിന് നെമ്മതിയില്ല. എത്ര അധ്വാനിച്ചിട്ടും എത്ര സമ്പാദിച്ചിട്ടും മനസ്സിന് ശാന്തിയില്ല, നെമ്മതിയില്ല, റാഹത്തില്ല. എനിക്കൊന്ന് സ്വലാത്ത് മജ്ലിസിൽ പോയി മനസ്സിന് റാഹത്ത് കിട്ടണം, മനസ്സിന് തുമഅനീനത്ത് കിട്ടണം. അതിനല്ലേ എല്ലാ സ്ഥലത്തും ഓടിപോകുന്നത്. ഒരു മനുഷ്യന് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഹോട്ടലിന്റെ അരയിൽ നിന്നിട്ട് കാലിന്റെ മേലെ കാല് വെച്ചിട്ട്, ഒരു കാലിന്റെ മേലിൽ പിന്നൊരു കാല് വെച്ചിട്ട്, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ടെൻഷൻ. പിന്നൊരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു, അയാൾ സലാം അടക്കുന്നില്ല. രണ്ടാമതും സലാം പറഞ്ഞു, സലാം അടക്കുന്നില്ല. മൂന്നാമതും സലാം പറഞ്ഞു, സലാം അടക്കുന്നില്ല. അപ്പൊ ഈ സലാം പറഞ്ഞാൽ ചോദിച്ചു, അല്ലയോ മനുഷ്യ, നീ എന്തിനാ ഞാൻ മൂന്ന് പ്രാവശ്യം സലാം പറഞ്ഞപ്പോ സലാം അടക്കാത്തത്? അപ്പൊ അയാള് പറഞ്ഞു, ഞാൻ വലിയ ബേജാറിലാണ്, ഞാൻ വലിയ ടെൻഷനിലാണ്, ഞാൻ വലിയ ദുഃഖത്തിലാണ്. എന്താ മോനെ നിന്റെ ദുഃഖം? പറയൂ, ഇൻഷാല്ലാ എനിക്കത് സാധിക്കുന്നുണ്ടെങ്കിൽ പരിഹരിച്ചു തരാം. അയാൾ പറഞ്ഞു, ഞാൻ എപ്പോഴും സിഗരറ്റ് വലിക്കുന്ന ആളാണ്, ഞാനെപ്പോഴും മധു തിന്നുന്ന ആളാണ്, ഞാനെപ്പോഴും പാൻപരാഗ് തിന്നുന്ന ആളാണ്, ഞാനെപ്പോഴും കള്ളു കുടിക്കുന്ന ആളാണ്. എനിക്ക് കള്ള് കിട്ടാതെ, എനിക്ക് സിഗരറ്റ് കിട്ടാതെ, എനിക്ക് മധു കിട്ടാതെ, എനിക്ക് പാൻപരാഗ് കിട്ടാതെ തുടരെ 7 ദിവസമായി. അതുകൊണ്ട് ഞാൻ വലിയ ടെൻഷനിലാണ്, വലിയ വേദാരിലാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തേ അവനിക്കത്ത വേജാറ് വരാൻ കാരണം? അവനിക്ക് സിഗരറ്റിന്റെ ടേസ്റ്റ് കിട്ടിപോയി, ബീഡിയുടെ ടേസ്റ്റ് കിട്ടിപോയി. കള്ളു കുടിച്ചു കുടിച്ചു കുടിച്ച് സുബ്ഹാനല്ലാഹ്, അതിന്റെ മധുരം കിട്ടിപോയി. എന്നാൽ പരിശുദ്ധമായ സ്വലാത്തിന്റെയും ദിക്റിന്റെയും തസ്ബീഹിന്റെയും മധുരം അങ്ങ് കിട്ടിപോയാലോ, പിന്നവനിക്ക് ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലാതെ ഉറക്കം വരില്ല, 100 ദിക്റ് ചൊല്ലാതെ ഉറക്കം വരില്ല, ഖുർആൻ ഓതാതെ ഉറക്കം വരില്ല. എന്തേ സുബ്ഹാനല്ലാഹ്, എപ്പോഴും 5 വക്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, എപ്പോഴും 5 വക്ത് നിസ്കരിക്കുന്ന ഒരു യുവാവ് ഒരു ദിവസം ഇശാ നിസ്കരിക്കാതെ മറന്നുപോയി കിടന്നുറങ്ങിയാലോ, അവനിക്ക് വറക്ക് വരില്ല. കാരണം അവനിക്ക് നിസ്കാരത്തിന്റെ ടേസ്റ്റ് കിട്ടിപോയി, നിസ്കാരത്തിന്റെ മധുരം കിട്ടിപോയി. ഓ മുഅ്മിനേ, നമ്മുടെ ജീവിതത്തിൽ എത്ര നിസ്കാരമാണ് ഖളാക്കിയിട്ടുള്ളത്, എത്ര നിസ്കാരമാണ് ഖളാക്കിയിട്ടുള്ളത്! എത്ര ഖളാക്കിയാലും നമ്മുടെ മനസ്സിന് ഭയഭക്തി ഇല്ലല്ലോ, നമ്മുടെ മനസ്സിന് സുബ്ഹാനല്ലാഹ് പേടിയില്ലല്ലോ, തഖ്‌വയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പുണ്യാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, ധാരാളം ഖുർആൻ ഓതികൊണ്ട്, ധാരാളം ദിക്ർ ചൊല്ലിക്കൊണ്ട്, ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മാവിനെ സംസ്കരിച്ചെടുത്താൽ
മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് യാ അയ്യതുവൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബിക റളിയത്തൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിനെ കുറിച്ച് പേടിയുള്ള ഒരു മനുഷ്യൻ, എപ്പോഴും ഖബറിനെ ഓർക്കുന്ന മനുഷ്യൻ, എപ്പോഴും മരണത്തെ കുറിച്ച് ഓർക്കുന്ന മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്, അവനിക്ക് ബടക്ക് പ്രവർത്തിക്കാൻ മനസ്സ് വരില്ല, അവനിക്ക് ഹറാം ചെയ്യാൻ തീരെ മനസ്സ് വരൂല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് എപ്പോഴും ഓർമ്മയുള്ളവൻ, എപ്പോഴും മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നവൻ, എപ്പോഴും ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്നവൻ, അവനിക്കതാ ഒരു തെറ്റും ചെയ്യാൻ അവനിക്ക് ഓർമ്മ വരൂല. ഐഹികമായ ആഡംബര ജീവിതത്തിൽ കയച്ചുകൂടാൻ അവനക്ക് മനസ്സ് വരൂല. അങ്ങനെയല്ലേ നമ്മുടെ പണ്ഡിതന്മാർ ചെയ്തത്? അങ്ങനെയല്ലേ ഔലിയാക്കന്മാർ ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, എത്ര വീടുകളാണ് നല്ല നല്ല രാത്രികൾ വരുമ്പോൾ, നല്ല നല്ല രാത്രികൾ വരുമ്പോൾ സുബ്ഹാനല്ലാഹ് ടിവിയുടെ മുമ്പിൽ നിന്ന് എത്രയാ ഉമ്മമാർ ധാരാവാഹി നോക്കുന്നത്, എത്രയാ യുവതികളായ പെൺകുട്ടികൾ പിക്ചർ നോക്കുന്നവർ, നഗ്നമായ ഫോട്ടോ നോക്കുന്നവർ, ഹറാമു ചെയ്യുന്നവർ, എന്ത് സംഭവിച്ചു പോയി? ആ ഉമ്മമാർക്ക് മരണത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടായാലോ? സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് ടിവി നോക്കൂ, ഹറാമു നോക്കൂ. യുവാക്കളെ കള്ളുകുടിക്കൂല. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട കേരളത്തിൽ ജീവിച്ചിരുന്ന മഹാനായ വലിയായ കക്കിടിപ്പുറം ശൈഖ് അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകൾ, സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം വീട്ടിൽ നിന്ന് പൊന്നാണി പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി, നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് ശിഷ്യന്മാർ കൂടെയുണ്ട്. അപ്പോഴാണ് വലിയ ഒരു സർപ്പം, വലിയൊരു പാമ്പ്, ആ സർപ്പം അതാ ഒരു തവളയെ തിന്നുന്നു. ആ തവളെ വായിൽ പിടിച്ചിങ്ങനെ കടിക്കുന്ന സമയത്ത് തവള അതാ സക്കറാത്തിലാണ്, അത് വെപ്രാളത്തിലാണ്, അത് വിഷമത്തിലാണ്. ആ തവള അതിന്റെ സൂമ്പിൽ നിന്ന്, ഓട്ടയിൽ നിന്ന് എന്തോ ഒരു ആവശ്യത്തിന് വന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങളെ തേടിയിട്ട് വന്നതായിരിക്കാം. എന്തോ ഒരു ആവശ്യത്തിന് വന്ന തവളെ ജടകെട്ടിയ പാമ്പ് സർപ്പം മദാ വായിലിട്ട് ചവക്കുന്നു. അപ്പോഴാണ് ശിഷ്യന്മാരോട് ചോദിക്കുന്ന കാരണം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എങ്ങനെയാണ് ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കും, ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിച്ചു റബ്ബിനെ പേടിക്കും? ശിഷ്യന്മാരോട് ചോദിക്കുന്നല്ലയോ? ശിഷ്യന്മാരെ, മുതഅല്ലിമീങ്ങളെ, അതാ കണ്ടോ ആ പാമ്പ്, ആ സർപ്പം തവളയെ തിന്നുന്നത് കാണുന്നില്ലേ? തവള സക്കറാത്തിലല്ലേ, വെപ്രാളത്തിലല്ലേ? ആ തവളക്ക് നീ പോയി നല്ല രുചിയുള്ള ഭക്ഷണം കൊടുത്താൽ, നല്ല അലുവ കൊടുത്താൽ, നല്ല ബിരിയാണി കൊടുത്താൽ, നല്ല ജ്യൂസ് കൊടുത്താൽ, ആ തവളക്ക് അതിന്റെ രുചി കിട്ടുമോ? ഓ മുത്തല്ലിമിങ്ങളെ, അത് തിന്നുമോ മുത്തല്ലിമിങ്ങളെ?
ശിഷ്യന്മാർ പറയുന്നു, ഇല്ലല്ലോ ഉസ്താദേ. എന്താ മോനെ ആ തവള ആ വേദനയിലാണുള്ളത്, സകറാത്തിലാണുള്ളത്, വെപ്രാളത്തിലാണുള്ളത്. പിന്നെയും ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കക്കുടി പറ മുസ്താദവറുകൾ ചോദിക്കുന്നു, അല്ലയോ മുത്തഅല്ലിമിങ്ങളെ, ആ തവളയുടെ മുമ്പിൽ വച്ച്, തവളയുടെ മുമ്പിൽ ഒരു സുമുഖിയായ സുന്ദരിയായ ഒരു സ്ത്രീയെ കൊണ്ടുപോയി വെച്ചാൽ ആ തവള നോക്കുമോ? ആ തവള നോക്കിയിട്ട് സുഖിക്കുമോ? ആ ശിഷ്യന്മാർ പറയുന്നു, ഇല്ല ഉസ്താദേ, ഇല്ല വലിയവരുകളെ. അപ്പോഴാണ് ഒലിയുള്ളായി കക്കുടിപുറം ഉസ്താദവറുകൾ പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുള്ളവൻ, ഖബറിനെ കുറിച്ച് ചിന്തയുള്ളവൻ, മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കുന്നവൻ, തഖവയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ദുനിയാവ് വേണ്ട, ദുനിയാവിന്റെ ജീവിതം വേണ്ട. അവനിക്ക് എപ്പോഴും ആഖിറത്തെ കുറിച്ച് ചിന്തയാണ്, ഖബറിനെ കുറിച്ച് ചിന്തയാണ്. റബ്ബേ, ഞാൻ ഖബറിൽ പോയി കിടന്നുറങ്ങാറുണ്ടല്ലോ, അവിടെ എനിക്ക് സുബ്ഹാനല്ലാഹ് അള്ളാഹ കണക്കാക്കി എത്ര പോയി കിടക്കാറുണ്ടല്ലോ. ഒറ്റക്ക് കിടക്കുന്ന ഖബറും അരുമാറുമില്ലാത്ത ഖബറ്, മോലോട്ട് നോക്കിയാൽ മണ്ണാണ്, തായോട്ട് നോക്കിയാൽ മണ്ണാണ്, വലത്തെ ഭാഗത്ത് നോക്കിയാൽ മണ്ണാണ്, ഇടത്തെ ഭാഗത്ത് നോക്കിയാൽ മണ്ണാണ്. മൊബൈലിലൂടെ സംസാരിക്കാൻ പറ്റില്ല, അവിടെ നിന്റെ ഭാര്യയില്ല, നിന്റെ മക്കളില്ല, നിന്റെ ഉമ്മയില്ല, നിന്റെ വാപ്പയില്ല, നിന്റെ ചങ്ങായിമാരില്ല. ഇന്നലെ നിന്റെ രണ്ട് വയസ്സുള്ള മകൾ, മൂന്ന് വയസ്സുള്ള മകൻ, ഇന്നലെ ഒരു റൂമിൽ എ സി റൂമിന്റെ ഉള്ളിൽ ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും അതാ കൂട്ടി പിടിച്ച് ഉറങ്ങിയ നിന്റെ രണ്ട് മക്കളില്ല. ആ കബറിന്റെ ഉള്ളിൽ പോകുന്നു, എനിക്കൊന്ന് കിടക്കാറുണ്ടല്ലോ. ഇത് ചിന്തിക്കുന്നവനിക്ക് ദുനിയാവ് വേണോ? ശിഷ്യന്മാരെ, ആ തവളയില്ലേ, ആ തവളക്ക് ദുനിയാവ് ആവശ്യമുണ്ട്? ആ തവളക്ക് രുചിയുള്ള ഭക്ഷണം വേണോ? ആ തവളക്ക് സുമുഖിയായ പെണ്ണ് വേണോ? എന്റെ സക്കറാത്തിലാണുള്ളത്, പേടിയിലാണുള്ളത്, വെപ്രാളത്തിലാണുള്ളത്. അതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക്, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾക്ക്, മഹത്വക്കൾക്ക്, ആഖിറത്തെ കുറിച്ച് ചിന്തയുള്ളവർക്ക്, അവർക്ക് ദുനിയാവ് വേണ്ട. يا أمة سيدنا ومولانا محمد سبحان الله إذان الله من مهان ما إذان الله من الصالحين الله رينو تصديق അവർ ദുനിയാവ് പാടേ തൊലാക്ക് ചൊല്ലി, അവർക്ക് ദുനിയാവ് വേണ്ട, എനിക്ക് നാളെ പോയി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് ഖബർ. ഈ വാഗു പറയുന്ന എനിക്കും ഒന്ന് കിടന്നുറങ്ങാറുണ്ട്, കേൾക്കുന്ന നിങ്ങൾക്കും ഒന്ന് കിടന്നുറങ്ങാറുണ്ട്. അവിടെ പോയി കിടന്നുറങ്ങാത്തവർ ഇല്ലല്ലോ, എല്ലാവർക്കും കിടന്നുറങ്ങാറുണ്ട്. അവിടെ രണ്ട് മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യാറുണ്ടല്ലോ, ആ മലക്കുകളുടെ പേരാണ് മുങ്കർ നക്കീർ അലൈഹി മുസ്സലാം. മൂടുകല്ലുകൊണ്ട് മൂടി വെച്ച് നിന്റെ സുഹൃത്തുക്കൾ കുടുംബക്കാർ തിരിച്ചു വരുമ്പോൾ ആ രണ്ട് മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുന്നു, മർറബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? ഒമൻ നബിയുക, നിന്റെ നബി ആരാണ്?
ചിലർക്ക് സംശയം, പടച്ചവനെ ഈ മൂടുകള് കൊണ്ട് മൂടി ഈ ചെറിയ കവറിന്റെ ഉള്ളില് കടത്തിയതിന്റെ ശേഷം രണ്ട് മലക്കുകള് വരുന്നത് ഉറപ്പാണോ? ഞങ്ങൾക്കത് കാണുന്നില്ലല്ലോ പടച്ചവനെ. മുങ്കർ വരുന്നതും നക്കീർ വരുന്നതും കാണുന്നില്ലല്ലോ. ഇപ്പൊ സംശയത്തിന്റെ കാലമാണ്. എന്തു പറഞ്ഞാലും സംശയം, ശക്ക്. അങ്ങനെയല്ലേ? ആ സംശയം ഒരു മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുകയില്ല. ആരും നല്ല വിഷയത്തിൽ സംശയിച്ചുകൂടാ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഉറങ്ങിക്കൊടുക്കുന്നു, ഉറങ്ങുന്നു പള്ളിയില്, നല്ലോണം റാഹത്തിൽ ഉറക്കം വരുന്നു. തൊട്ടടുത്ത് രണ്ടാളുണ്ട് സുഹൃത്തുക്കള്, ഒരു പത്ത് മിനിറ്റ് ഉറങ്ങി കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, എനിക്കിപ്പോ സ്വപ്നത്തിൽ ഏഴ് പാമ്പ് ജടകെട്ടിയ പാമ്പിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, എന്നടുത്ത് വന്നു, എന്നെ കടിച്ചു. അപ്പൊ ഈ രണ്ട് സുഹൃത്തുക്കൾ പറയുന്നു, ഇല്ലല്ലോ, സർപ്പം വന്നിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനിക്ക് സർപ്പം കണ്ടു, ഈ ഉറങ്ങാതെ കിടക്കുന്ന രണ്ട് മനുഷ്യന്മാർക്ക് സർപ്പം കണ്ടില്ല. അങ്ങനെയാണ് ആ കബറിന്റെ ഉള്ളിൽ മലക്കുകൾ വരുന്നു, ചോദ്യം ചോദിക്കുന്നു, തമ്മാടികൾക്ക് വല്ലാത്ത ശിക്ഷ അനുഭവിക്കുന്നു അവർ. ആ കബറിന്റെ ഉള്ളിൽ മലക്കുകൾ വന്നിട്ട് ദണ്ടുകൊണ്ട് ഇരുമ്പിനാലുള്ള ദണ്ടുകൊണ്ടടിക്കുന്നു. പ്രാണികൾ മുഴുവനും കേൾക്കുന്നു, മനുഷ്യന്മാർ കേൾക്കുകയില്ല. ആ കബറിൽ പോയി ഒന്ന് ഉറങ്ങാറുണ്ടല്ലോ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാർ ദുനിയാവിനെ പാടേ ത്വലാക്കു ചൊല്ലി, അതല്ലേ റയീസു ശാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന ഹോജ റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്, വലിയ കൊട്ടാരമുണ്ട് മഹാനവറുകൾക്ക്. ഒരു ദിവസം വെള്ളാട്ടിയോട് പറഞ്ഞു, ഈ കൊട്ടാരം മുഴുവനും ഒന്ന് അടിച്ചു വാരണം, ക്ലീൻ ചെയ്യണം, ശുദ്ധിയാക്കണം. ആ കൊട്ടാരം ബെഡ്റൂം ക്ലീൻ ചെയ്യുന്ന വെള്ളാട്ടിയായ ആ സ്ത്രീ അല്ലെങ്കിൽ ഒരു മനുഷ്യനതാ ക്ലീൻ ചെയ്ത് അവിടെ അല്പം കിടന്നിറങ്ങി പോയി. കൊട്ടാരത്തിന്റെ ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെ ഇങ്ങനെ തട്ടി ഉണർത്തിക്കൊണ്ട് ചോദിക്കുന്നു, മനുഷ്യ, ഞാൻ ഈ ഉറങ്ങുന്ന കൊട്ടാരത്തിന്റെ ഉള്ളിൽ നീ ഉറങ്ങുകയാണോ? ആ മനുഷ്യനതാ ആദ്യം അതാ കരയുകയാണ്, രണ്ടാമത് ചിരിക്കുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു എന്ന് ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, എന്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് നീ എന്നെ തമാശയാക്കുകയാണോ? നീ എന്തേ ആദ്യം കരഞ്ഞത്? എന്തേ നീ രണ്ടാമത് ചിരിച്ചത്? എനിക്കത് അർത്ഥമായില്ലല്ലോ, അത് എനിക്ക് തിരിഞ്ഞില്ലല്ലോ. അപ്പടാണ് ആ മനുഷ്യൻ പറയുന്നു, ഓ റയീസു സഹീദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന ഹോജ, ഞാൻ എന്തിനാ ആദ്യം കരഞ്ഞത്, രണ്ടാമത് ചിരിച്ചത്? സുബ്ഹാനല്ലാഹ്, ഞാൻ അല്പമൊന്ന് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ സുഖിച്ചപ്പോ നിങ്ങളെ കയ്യിൽ നിന്ന് എനിക്കൊരു ചെറിയ അടി കിട്ടി പോയി. റബ്ബേ, പടച്ചവനെ, ഇനി ആഖിറത്തിൽ എന്നെ ശിക്ഷിക്കുകയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തിട്ട് ചിരിച്ചു പോയതാണ്, എനിക്ക് കിട്ടുകയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ചിരിച്ചു പോയതാണ്, സന്തോഷിച്ചതാണ്, കരഞ്ഞതോ. പടച്ചവനെ,
ഞാൻ മഹാനപറുകളുടെ റൂമിന്റെ ഉള്ളിൽ അല്പം വന്ന് കിടന്നപ്പോ എനിക്ക് ഒരു ചെറിയ അടികിട്ടിപ്പോയി. ഓ ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ, നിങ്ങളെ എത്ര കാലമായി ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കിടക്കാൻ തുടങ്ങിയിട്ടോ, സുഖിക്കാൻ തുടങ്ങിയിട്ടോ? നിങ്ങൾക്ക് എത്ര ശിക്ഷ റബ്ബിന്റെ വക്കൽ നിന്ന് കിട്ടുമെന്ന് ചിന്തിച്ചോ. ഞാൻ എന്റെ രാജാവിനെ കുറിച്ച് കരഞ്ഞു പോയതാണ് മഹാനവറുകളെ. അപ്പനാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, പടച്ചവനെ എനിക്ക് ഈ ദുനിയാവ് വേണ്ട, എന്റെ കൊട്ടാരം എനിക്ക് വേണ്ട, എനിക്ക് രാജാധികാരം വേണ്ട, ദുനിയാവിന്റെ സമ്പത്ത് വേണ്ട, ദുനിയാവിന്റെ നിഅമത്ത് വേണ്ട, ദുനിയാവിന്റെ കൃഷി വേണ്ട, ദുനിയാവിന്റെ വാഹനം വേണ്ട. ഒരു ചെറിയ തട്ടം ഉടുത്തുകൊണ്ട് അവർത്തു മറക്കത്ര തക്ക രീതിയിൽ ഒരു തുണി ഉടുത്തുകൊണ്ട് ഇബ്രാഹിം നാട് വിടുന്നു, സുഹൃത്തിലേക്ക് പോകുന്നു, കാട്ടിലേക്ക് പോകുന്നു. ഞാൻ മുഴുവനും ഒഴിവാക്കി എന്റെ മക്കളെ മുഴുവനും യതീമാക്കി. അല്ലാ തറക്കുത്തുൽ ഖൽഖ തുറം ഫീരി ലാക്ക വൈതന്തുൽ അയലലി കൈ അറാക്ക. നിന്നെ കാണാൻ നിന്റെ ലിക്കായിനെ ഒന്ന് നോക്കാ, ഞാൻ മുഴുവനും യതീമാക്കി. അല്ലാ ഫലൗക തഴ്തനി ഫിൽ ഹുബ്ബി റബാ لما حن الفؤاد الى سواك ഞാനും നീയുമായുള്ള ബന്ധത്തിൽ, ഞാനും നീയുമായുള്ള സ്നേഹത്തിൽ എന്നെ കഷ്ടം കഷ്ടമാക്കിയാലും ലമഹന്നൽ ഫുവദു ഇലാ സിവാക്ക. എന്റെ ഹൃദയം നിന്നിലേക്കല്ലാതെ ചായുകയില്ല റബ്ബേ, എന്റെ ഹൃദയം നിന്നിലേക്കല്ലാതെ ചായുകയില്ല റബ്ബേ. എന്റെ ഹൃദയം എപ്പോ നോക്കിയാലും നിനക്കാണ് റബ്ബേ, എന്റെ ഹൃദയം എപ്പോ നോക്കിയാലും നിന്നെ നിന്നെ സ്മരിക്കുന്നു. അല്ലാ എന്റെ മനസ്സ് എപ്പോഴും നിന്നിലേക്കാണ്. അല്ലാ റബ്ബേ എനിക്ക് ദുനിയാവിന്റെ ഒരു ആഡംബര ജീവിതം റബ്ബേ ഞാൻ ഇഷ്ടപ്പെടൂല. അല്ലാ എനിക്ക് മരിക്കുന്ന സമയത്ത് മുഅ്മിനായി മരിക്കണം, ഞാൻ മരിക്കുന്ന സമയത്ത് ആകാശലോകത്തിൽ നിന്ന് റഹ്മത്തിന്റെ മലക്കുകളുടെ സ്വീകരണത്തോടെ മരിക്കണം. അല്ലാ സുബ്ഹാനല്ലാഹ്. അതാണ് കക്കടിപ്പുറം വലിയവർകൾ പറഞ്ഞത്, അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനിക്ക് ദുനിയാവിന്റെ ചിന്ത ഉണ്ടാവൂല. يا ايت النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي. ഒരാൾക്ക് രണ്ട് ആൺമക്കളുണ്ട് വീരിക്ക്, ഒരാൾ സൗദിക്ക് പോയിട്ട് 5 വർഷത്തെ, ഒരാൾ ദുബായ്ക്ക് പോയിട്ട് 2 വർഷത്തെ. സൗദിക്ക് പോയിട്ട് 5 വർഷത്തെ, 5 വർഷത്തിൽ ഇത്രത്തോൾ അബ്ബക ഉമ്മക പെഞ്ഞയും ഒക്കുക, ഒരു പൈസ പോലും പ്രായത്ത് കട്ടിട്ടില്ല. ഈ ദുബായിക്ക് പോയ രണ്ടാമത്തെ മോണ് 2 വർഷത്തിൽ 5 ലക്ഷം റുപ്യ പ്രായത്ത് കടത്തിയ. ഞങ്ങളെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ആജി രാജേഷ് വീടെ സദസ് ബന്ധു, ഈ 2 വർഷത്തോണോ ദുബായിക്ക് പോയിട്ട്, 2 വർഷത്ത് ദുബായിക്ക് പോയിട്ട് അവണ് ഈ 2 വർഷത്തിടക്ക് 5 ലക്ഷം റുപ്യ അബ്ബകും ഉമ്മകും പെഞ്ഞയും ഒക്കെ കടത്തിയ. സുബ്ഹാനല്ലാഹ്. ഈ 2 വർഷയില്ലേ പോയ ഗൾഫ്, അവണ് ഒരു നാൾ അബ്ബക്ക് ഫോണാക്കി ചൊണ്ട, അബ്ബാ നാ നാളെ തിങ്കളാസ ദുബൈക്ക് ബജ്പ എയർപോർട്ടിൽ ബണ്ടേ, ഇത്ര മാത്രം ചൊന്നരെ.
ഇങ്ങ പറഞ്ഞോണ്ടൊന്നും ചെന്നിട്ടില്ല. പിത്യാണ്ട് സുബൈക്ക് എട്ട് കേട്ടേക്ക് അവിടെ ഫ്ലൈറ്റ് വണ്ട ടൈമില് ഈ അപ്പ ഒരു ജീപ്പും പിടിച്ചിട്ട് അവന്റെ പെഞ്ഞയുടെ അവന്റെ മക്കളെ ഇയാളെ മക്കളെ എല്ലാരെ കുട്ടി എയർപോർട്ട് എന്തിനേക്ക്? ഈ മോണ് വരുമ്പോ സ്വീകരിക്കൂ, മോണ് വരുമ്പോ സ്വാഗതാക്കൂ. രണ്ടു വർഷത്തല്ലേ മോണ്ട മുഖം നോക്കാണ്ട, മോണ്ടെ മുഖം നോക്കാണ്ട് രണ്ടു വർഷത്തല്ലേ സ്വാഗതാക്കൂ. എയർപോർട്ട് കീഴിലിട്ട് വന്നിട്ട് പുറത്തു വരുമ്പോ അബ്ബ പെഞ്ഞ ഈ മക്ക എലങ്ങമാര് ഉമ്മ എല്ലാരും ഒന്ന് കൂട്ടി പിടിച്ചിട്ട് അണക്കി പിടിച്ചിട്ട് മുത്തിയാറ് ചുംബനം കൊടുത്താറ്. സുബ്ഹാനല്ലാഹ്. പത്ത് നാല് കഴിഞ്ഞിട്ട് ഈ സൗദിയെ പോയി അഞ്ചു വർഷമായില്ലേ, അഞ്ചു പൈസ പോലും കടത്താത്ത മനുഷ്യ ഓൺ ഫോൺ ആക്കട അപ്പാ. നാനാലെ ബോംബെയിൽ വണ്ടേ, ബോംബെയുടെ മൈക്കാലത്ത് പുറ കാസില്ല, ബോംബെയുടെ മൈക്കാലത്തെ സ്റ്റേറ്റ് ബാങ്കിൽ ബസ്സിൽ വണ്ടേ അയൽ. പിന്നെ എന്തും ചെന്നിട്ടില്ല അപ്പ പോയാണാ, ഉമ്മ പോയിട്ട് ആരും പോയിട്ടില്ല, മൂസില്ല അവിടെ ആരും പോയിട്ടില്ല. കുട്ടി പറകു അവണ് മൈക്കാലത്ത് എന്താ ബസ്സിലെ വന്ന എന്തര ഈ ജണ്ട ഉദാഹരണ ചൊന്നേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യരെ ആയുഷരെ കണിഷ്ഠ അറുപ വർഷ എഴുപ വർഷത്തെ ഇടക്കുള്ള ആയുഷായിട്ട് കിടു, അറുപ എഴുപ വർഷത്തെ ഇടക്കുള്ള ആയുഷ്, ഈ അറുപ വർഷത്തോളു ഖുർആനോദിയ മനുഷ്യ, സ്വലാത്ത് ചൊന്ന മനുഷ്യ, നിസ്കരിച്ച മനുഷ്യ, നോമ നോക്കിയ മനുഷ്യ, ഇബാദത്തെടുത്ത മനുഷ്യ, സുബ്ഹാനല്ലാഹ്, ഓണതായപ്പോ നാലും അവന്റെ ബാങ്ക് അക്കൗണ്ട് ഇട്ടോണ്ടുള്ള അവന്റെ അക്കൗണ്ട് അവൻ ഇട്ടോണ്ടുള്ള അവന്റെ സ്വന്തം ഔത്ത് കടത്തിയോണ്ടുള്ള അവിടെ ഉമ്മക്ക് കടത്തിയോണ്ടുള്ള അപ്പു കടത്തിയോണ്ടുള്ള അവന്റെ ഔത്ത് കടത്തിയോണ്ടുള്ള അകച്ചൊള്ളതൊരു ഉദ്ദേശ കബറുക്ക് കടത്തിയോണ്ടുള്ള കബറു ചൊള്ള അക്കൗണ്ട് കിട്ടോണ്ടുള്ള ആ മനുഷ്യനാലെ മരിക്കുമ്പോ അതാ ആകാശലോകത്ത് റഹ്മത്തറ മലക്ക് വന്നിട്ട് അവിടെ സ്വീകരിക്കിടാറ്. ഏതുപോലെ രണ്ടു വർഷം നയിച്ചിട്ട് അഞ്ചു ലാഖ് റുപ്പ ഔത്ത് കടത്തിയ മനുഷ്യ പ്രായത്തുക്ക് വരുമ്പോ അബ്ബമ്മ സ്വീകരിച്ചതുപോലെ സ്വാഗതാക്കിയതുപോലെ നേരെ മറിച്ച് അഞ്ചു വർഷം സൗദി പോയിട്ട് ഒന്നും സ്വന്തം ഔത്ത് കടത്താത്ത ഒരു മനുഷ്യ അറുപത് വർഷം ജീവിച്ചിട്ട് റായത്തുക എന്നും കടത്താത്ത സ്വന്തം കബറുക കടത്താത്ത മനുഷ്യൻ, ദിക്റു സലാത്ത് ഖുർആൻ ഓതാത്ത മനുഷ്യ മരിച്ചെങ്കില് റഹ്മത്തുറ മലക്കുങ്ങ സ്വീകരിക്കില്ല, സ്വാഗതാക്കില്ല. ഇത് ഖുർആൻ ചൊല്ലണോ, ഇത് ഹദീസ് നിങ്ങളെ മുട്ട ചൊല്ലണോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലണോ, സയ്യിനു അൽസിനത്തക്കും ബിസ്സലാ, സയ്യിനു മജാലിസക്കും ബിസ്സലാത്തി അലയ്യാ, നിങ്ങളെ സദസ് നിന്റെ മേൽ സലാത്ത് ചെന്നിട്ട് നിങ്ങ അലങ്കരിക്കൂ. അതുപോലെ നിങ്ങളുടെ ആത്മാവ് ആത്മാവിടെ നിങ്ങ പുഷ്ടിയാക്കുറൂ, ആ ആത്മാവിടെ നിങ്ങ അഭിവൃദ്ധിയാക്കുറൂ, ആ ആത്മാവിടെ നിങ്ങ വളർത്തുറൂ. നിന്റെ മേൽ സലാത്ത് ചെന്നിട്ടു, നിന്റെ മേൽ സലാത്ത് ചെന്നിട്ടു, ആ കൽബ് നിന്റെ മേലെ മഹബത്ത് വെക്കട കൽബ് ആവട്ടെ, നിന്നെ സ്നേഹിക്കട കൽബാവട്ടെ, നിന്റെ പിരുസ വെക്കട മഹബത്താവട്ടെ. മിനിങ്ങളെ, നങ്ക് വണ്ട പരാജയത്ര കൊന്തുണ്ടാ, നങ്ക് വണ്ട നഷ്ടന്ത്ര കൊന്തുണ്ടാ, അല്ലാഹുടെയും അല്ലാഹുടെ ഹബീബുടെയും പിരുസഭക്കട ബദലുക, ഞങ്ങ ആരമാ പിരുസഭക്ക തുടങ്ങി പോയാ ഞങ്ങളെ മനസ്സ് ക്ലിയർ ആയിട്ടല്ലേ, ഞങ്ങളെ മനസ്സ് ശുദ്ധിയായിട്ടല്ലേ. നാക്കേക്കട്ട ഇവിടെ എത്രമാ ഉമ്മമാറ് വാലുകേക്കുക വന്നിരാറ്, സലാത്ത് മജ്ലിസുക വന്നിരാറ്, എത്രമാ പെണ്ണുമക്ക വന്നിരാറ്. നാക്കേക്കട്ട ഉമ്മമാരെ, നിങ്ങ സ്വലാത്തുക മാത്രം വന്നിരല്ല, ഉടെ അലിമിങ്ങളെ വയലു കേക്കുക വന്നിരാറ്, തങ്ങളെ വയലു കേക്കുക വന്നിരാറ്. നാ കേക്കട്ട നിങ്ങളെ മുട്ട, നാ കേക്കട്ട നിങ്ങളെ മുട്ട, പാതിരാജാവോ ഉമ്മകും അപ്പകും കൊന്തില്ലാത്ത സ്ഥിതിക്ക്
ഉള്ളിടടിയില് ബ്ലാങ്കേറ്റ് അടിയില് കിടന്ന പോലെ നടിച്ചിട്ട് ഏതോ ഒരു രായത്തോ കാമുകറുട്ട നീ പലക്ക പറയില്ലേ മോളെ. നിന്റെ മൊബൈലില് ആ ജണ്ട് കണ്ട ജാവത്തോ നീ ഉമ്മകും അബ്ബകും കൊന്നില്ലാണ്ട നീ പ്രേമിച്ച നിന്റെ ലൗവറൊട്ട നീ പലക്ക പറയില്ലേ മോലെ. ആ പലക്ക പറയുമ്പോ നിന്റെ മൊബൈലില് പൈസ പോയെങ്കിലും നിക്ക് കണക്കല്ല, നിന്റെ വർക്ക് പോയെങ്കിലും കണക്കല്ല, മൊബൈലില് പലക്ക പറഞ്ഞിട്ട് നിന്റെ കാതര കേൾവി നഷ്ടപ്പെട്ടു പോയെങ്കിലും നിക്ക് കണക്കല്ലല്ലേ. എന്നെങ്കിലും മോലെ ആ ഉറക്ക് മുത്തുനബിക്ക് വേണ്ടി ഒഴിവാക്കൂ നീ തയ്യാറുള്ളേ. ഓ മോളെ ആ പലക്കത്തെ ബദലായിട്ട് മുത്തുനബിരെ മേൽ സ്വലാത്ത് ചൊല്ലുക നീ തയ്യാറുള്ള മോളെ. ഇല്ലല്ലേ എന്നെങ്കില് നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല കേട്ടോ, നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല കേട്ടോ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഞങ്ങളെ ഉമ്മടെ കാട്ടി, ഞങ്ങളെ ബാപ്പടെ കാട്ടി, ഞങ്ങളെ പെഞ്ഞൈരെ കാട്ടി, ഞങ്ങളെ സമ്പത്തരെ കാട്ടി, ഞങ്ങളെ സ്വശരീരത്തെ കാട്ടി മുത്തുനബിയോടുള്ള മഹബത്ത് ഇല്ലെങ്കിൽ ഞങ്ങളെ ഈമാൻ പൂർണ്ണമാവുള്ള കേട്ടോ. ഒരുത്ത 10-25 ഹജ്ജാക്കിറ, നാലും നിസ്കാരത്തുക പോണ്ട, നാ എപ്പോഴും ജുമാഅത്തുക പോണ്ട, എത്ര മാ സദഖ കൊടുക്കൂടാ മോനേ, ഇത്ര ആക്കിട്ടും നിക്ക് നിന്റെ നബിറൊട്ട ഞങ്ങളെ നബിറൊട്ട മുത്തു നബിറൊട്ടുള്ള മൊഹബത്ത് കൽബിൽ ഇല്ലെങ്കിൽ നിക്ക് സ്വർഗത്തു പോകാൻ സാധ്യം ഉണ്ടാ? നാ കേക്കട്ട, ചില ആൾമാറ് ഹജ്ജിക്ക് പോയ ആൾമാറ് സുബ്ഹാനല്ലാ മദീനത്തു പോകാണ്ട റായത്തു കണ്ടോ കടേ തിക്കാരിങ്ങ ഉള്ളാറ് അങ്ക് മദീന ചൊന്നിങ്കാവുള്ള, അങ്ക് മദീന ചൊന്നിങ്കാവുള്ള മദീനത്ത് പോയെങ്കിൽ വല്ലാത്ത എലർജി. മദീനത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയിട്ട് സ്വലാത്ത് ചൊല്ലതും തങ്ങളെ മുട്ട പോയിട്ട് തങ്ങളെ വിളിക്കിടതും അവനു വല്ലാത്ത എലർജി. സുബ്ഹാനല്ലാഹ്, പിന്നെ നീ എങ്ങനെ മുഅ്മിന ഉടലാ, പിന്നെ നീ എങ്ങനെ മുഅ്മിന ഉട. സുബ്ഹാനല്ലാഹ് ജല്ല ജലാലാ, സുബ്ഹാനല്ലാഹ് ജല്ല ജലാലാ. ഞങ്ങളെ മുത്തുനബിയെ സ്നേഹിച്ചില്ലെങ്കില് നിക്ക് മുഅ്മിനാവുക സാധ്യയില്ല. മുത്തുനബിയല്ലേ ഞങ്ങ പറകു കാരണ, മുത്തുനബിയല്ലേ എല്ലാത്തുകും കാരണ, മുത്തുനബിയല്ലേ സ്വർഗപടക്കു കാരണ, മുത്തുനബിയല്ലേ നരകപടക്കു കാരണ, മുത്തുനബിയല്ലേ ആകാശ പടക്കു കാരണ, മുത്തുനബിയല്ലേ ഭൂമി പടക്കു കാരണ. ലൗലാക ലൗലാക ലമ ഖലഖതുല്ല ഫുലാക്, എല്ലാത്തുകും കാരണ സയ്യിദുനാ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. ചില ബാലക്കാർ മക്ക ഉള്ളാറ് എല്ലാ സലാത്ത് മജ്ലിസുകൾ ആയത്തുകളിൽ പോണ്ടാറ് മൗലിദുക്കും പോണ്ടാറ് പോയിട്ട് അകത്യത്ത് ഔത്ര കഷ്ട സഹിക്കുകാവാണ്ട സൗദിക്ക് പോയിട്ട് ഒരു 5 വർഷം 2 വർഷം ആയിട്ട് റായത്തുക്ക് വരുമ്പോ ഒന്നാം നമ്പർ സലഫി ആയിട്ട് വഹാബി ആയിട്ട് ഒന്നാം നമ്പർ വഹാബി ആയിട്ടോണ്ട് റായത്തുക്ക് വേണ്ടേ? അത് പണ്ടായിത്, ഇപ്പൊ വരകാവില്ലേ? പണ്ടകനെ ഇപ്പൊ ആയത്ത് ഒറിജിനൽ സുന്നിയായ ഒരു മനുഷ്യ ഗൾഫുക്ക് പോയെങ്കിൽ അവന് റിട്ടേൺ ആയത്ത് പറയുമ്പോ ഡബിൾ ഇരട്ട സുന്നി ആയിട്ട് വേണ്ട. എന്തേ അവിടെ KCF ചൊല്ലുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ. അതുകൊണ്ട് സലഫിയാകും വഹാബിയാകും കൂടില്ല, റായത്തെ കാട്ടി സ്ട്രോങ് ആയിട്ട് ഗൾഫിൽ കമ്മിറ്റി SSF ഉം SOS റായത്തിലിന്നെങ്കിൽ ഗൾഫിൽ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ ചെന്നിട്ടു ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവിടെ കമ്മിറ്റി എല്ലാ പക്കത്തിലും ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ APU സാദരെ നേതൃത്വത്തിലുള്ള സംഘടന എല്ലാ രാഷ്ട്രത്തിന് വ്യാപക. ഇനി അതര ദജ്ജാലി വന്നെങ്കിലും പൊലിക്കുക സാധ്യല്ല, അത്ര ഗട്ടിയായി.
അള്ളാഹു കൊടുക്കുന്ന സ്ഥാനല്ലേ, അള്ളാഹു കൊടുക്കുന്ന ബഹുമാനല്ലേ, ആർക്കെങ്കിലും അതര കീഴാക്ക സാധ്യമുണ്ട? ഇല്ല. പിന്നെ എവിടേക്ക് പോയിടോണു? ഓണു റിയാദര ഏതോ മൂലക പോയിടേ. അവിടെ ആരാ സുന്നി വിരോധി അവിടെ കിട്ടിയാറ്? ഒരു രണ്ടു മൂന്ന് ക്ലാസ് കേട്ടാ, ക്ലാസ് കേട്ടിട്ട് റായത്ത് വന്ന അവൻ ചെന്ന മക്കത്ത് മൗലിദില്ല, മദീനത്ത് മൗലിദില്ല, അത് ഇല്ല ഇതില്ല. കുഞ്ഞാണ്ട് ഒരു ഓർത്തിങ്ങൾ മുന്നോളു നിനക്ക് മുന്നോളു കുർത്തയും തവണ്ടേ മൈക്കാലത്ത് സാധാരണ ജുമാഅത്ത് പള്ളിക്ക് നിസ്കരിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് വർഷം തവണ കാണട്ടെ. മുഞ്ഞാൻ കണ്ടിട്ടാകുമ്പോ ഈ ഗോളിമർത്ത പേരിൽ അതുപോലെ താടിങ്ങനെ ഇരിഞ്ഞിട്ടുണ്ട്. ഗോളിമർത്ത പേര് അതിങ്ങനെ വാറയിട്ടല്ലേ. ഞാൻ കേട്ട ഒന്ന് കാണുമ്പോ നിനക്ക് ഒരു സംശയത്ത് സലാം ചെന്നാ സലാം മടക്കില്ല. എന്റെ ഉസ്താദ് നിങ്ങൾ സലാം മടക്കില്ലേ? അല്ലല്ല, നിന്റെ താടി കാണുമ്പോൾ സംശയം വന്നു അങ്ങനെ സലാം മടക്കിയത് നീ മത്ത വഹാബി ആയിടി. ഒക്കെ ഉസ്താദ് ഞാൻ ഗൾഫ് പോയിട്ട് മുസ്ലിം ആയതെന്നാ? ഓഹോ, ഗൾഫ് പോയിട്ട് മുസ്ലിം ആയവാ? ഓ, ഇത്തരത്തോലൈക്കും മുന്തലു കാഫിർ ആയിട്ടിന്നെ. അപ്പൊ പിന്നെ തുടങ്ങിയ എല്ലാം ശിർക്ക് ശിർക്ക് ചൊല്ലകൂ. നാ കേക്കട്ടാ, നീ മക്കത്തുക്ക് പോയിടേ, മദീനത്തുക്ക് പോയിടേ, അവിടെ മൗലിദില്ലേ, അവിടെ സലാത്ത് മജ്‌ലിസ് ഇല്ലേ, അവിടെ ബുറൂദാ ഇല്ലേ, മദീന റൗള ശരീഫട അസ്ബാസിൽ ബല്യാസരണ്ട് മാത്ര അറബിങ്ങള ഔത്തുലും ആലിമിങ്ങള ഔത്തുലും നാപ്പ ഔത്തുലു ബുറൂദാ നടന്നുകൊണ്ടുണ്ടോ? എവിടെ? മദീന റൗള ശരീഫര മുട്ടത്തെ നാപ്പ ഔത്തുലു ആലിമിങ്ങള ഔത്തുലു ബുറൂദാ മജ്‌ലിസ് നടന്നുകൊണ്ടുണ്ട്. അതിൽ രണ്ടു മൂന്ന് മജ്‌ലിസ് ഈ പാവപ്പെട്ട നാന് പോയിടെ, അതുകൊണ്ടായിട്ട് കിട നിങ്ങളെ മുട്ട ചൊല്ലുകൊള്ളേ. ആ ബുറൂദാ ബൈത്ത് സുബ്ഹാനല്ലാഹ് എന്തൊരു ശൈലിയിൽ അങ്ങ് പാടുരാർ, എന്തൊരു ശൈലിയിൽ അങ്ങ് ഓതുരാർ. മക്ക ഹറം ഷരീഫ് റമുട്ട ഒരു നാല് കിലോമീറ്റർ അപ്പറ ശൈഖ് മുഹമ്മദ് ഒരു ആലിമിടൂ പ്രതീച്ചനിയാസരണ്ട് മകൾ അസുർ നിസ്കരിച്ചിട്ട് തുടങ്ങിട് അസ്മാ ഉല്ലുസിന ദിക്ർ നാരിയത്തു സ്വലാത്ത് മജ്‌ലിസ് ഹദ്ദാദ് മജ്‌ലിസ് മൗലിദ് മജ്‌ലിസ് പന്നിൻ്റെ കണ്ട ജാവുത്തോൽ മജ്‌ലിസേ മജ്‌ലിസ് പന്നിൻ്റെ കണ്ട ജാവുത്തോൽ മജ്‌ലിസേ മജ്‌ലിസ് നാരിയത്തു സ്വലാത്ത് എത്ര കൊന്തുണ്ട ഞങ്ങളുടെ ചൊല്ല പോലമേ 4444 നാരിയത്തു സ്വലാത്ത് ആ നാരിയത്തു സ്വലാത്ത് ചൊല്ലുമ്പോ കണക്ക് തപ്പുടൈക്ക് ഞങ്ങളുടെ അവരക്കായി എണ്ണി വെച്ചിട്ടല്ലേ ഞങ്ങളുടെ ചൊല്ലതെങ്കിൽ 4444 അവരക്കായി എതിർലി എണ്ണി വെച്ചിട്ട് ആ അവരക്കായി തീരുമ്പോ നാരിയത്തു സ്വലാത്ത് തീർന്നത് പോലെ എന്നെങ്കിലും ആ ഷെയ്ഖ് മുഹമ്മദ് റൗത്തുലു 4444 മോന്തിരത്ത കല്ല് എണ്ണി വെയ്ക്കിടാറ് അത് ഓരോരുത്തർ നാരിയത്തു സ്വലാത്ത് ചൊല്ലുമ്പത് തീരുമ്പോ നാരിയത്തു സ്വലാത്ത് തീന്ത് അസ്മാ ഉല്ലുസ്ന ദിക്ര് എന്ത് ചന്ദത്ത ദിക്ര് ഗുറുദാ ബൈത്ത് എന്ത് ചന്ദത്ത ബൈത്ത് അമിൻ തദക്കുരിജി റണ്ണി ബിദി സലമി മസജത ദം അൻജറാ മിമ്മ കുല്ലതി ബിദമി മൗലായ സല്ലി വസല് ഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി അങ്ങനെ ആയിട്ട് ഒരു നാള് ഒരുക്ക ജണ്ടാമത് ഉംറത്തുക്ക് താൻ പോയപ്പാ മജ്‌ലിസ് പോകുമ്പോ ഞാൻ അസർ നിസ്കരിച്ചിട്ട് പോയിട്ട് ഒരു 6 ഗണ്ടക എത്തുമ്പോ ആ മജ്‌ലിസിൽ ഉണ്ട് സുൽത്താനുൽ ഉലമാ ഖമറുൽ ഉലമാ ഷൈഖുനാ കൈദു സമാൻ കാന്തപുരം ഉസ്താദ് തൗവലല്ലാഹു ഉംറാ ഉസ്താദ് ആ മജ്‌ലിസിൽ അവിടെ ഉണ്ട്. കാരണം ഉസ്താദ് അങ്ങനല്ലേ, എവിടെ ഉബ്ർ റസൂൽ കാര്യക്രമമുണ്ട്, എവിടെ മൗലിദുണ്ട്, അവിടേക്ക് എ പി ഉസ്താദ് വേഗം എത്രേ. എ പി ഉസ്താദിന്റെ ദർജ ഏറുകു കാരണം അത് മാത്രല്ലേ. എ പി ഉസ്താദിന്റെ സ്ഥാനം ഇത്രമാത്രം ഏറുകു കാരണ അഭിവൃദ്ധിയാവും കാരണ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്തായിട്ട്
അങ്ങനെ ഞങ്ങളെ കൂടെ സാധാരണ ഉൽബ ഊതുപത്തി കത്തുപാട്ടത് പോലെ ഇതരക്കാട്ടി മെച്ചമായ രീതിയിലായിട്ട് ഇക്കട അവിടെ ലോബാണ ഉൽബ കത്തുപാട്ടതും ഊതുപത്തി കത്തുപാട്ടതും അതേപോലെ ഉൽബത്തെ പൊടി ഇട്ടിട്ട് അതര ഇങ്ങനെ അതര മണ എടുക്കടതും എല്ലാം മറന്ന പണ്ടത്തെ വയസ്സന്മാരാക്കിയോണ്ടിന്നാറ് ഇപ്പൊ കൊറേ ബാലക്കർ മക്കൾ അതര എതിർത്ത് എതിർത്ത് നിപ്പാറ്റാറ് അത് വേണ്ടാണ്ട് പണ്ടത്തെ വയസ്സന്മാര് നല്ല ഇമാനുള്ള തക്കുവയുള്ള മൂമിനിങ്ങ മൗലിതര സദസ്സുക ഒരു തീ ഇട്ടിട്ട് അതക്ക് ഉൽബത്തെ പൊടി ഇട്ടിട്ട് അത് പൊകി ഇങ്ങനെ വരുമ്പോ എല്ലാവരും ഇങ്ങനെ കാറ്റിണ്ട് പോണ്ട് എല്ലാവരും അതൊരു ഒരു 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 അതിലെ ഒരു വാസന എടുത്തിട്ട് അത് എല്ലാൽമാരും മതിന്ത് ചിലമാർ ഈ മജിലിസിൽ ഉൽബത്തെ പൊടി ഇട്ട സാത്തുമേ കണ്ടോക്കളാം ഒരു പറച്ചത് ചില ചിലരായത്തിക്കിട ചിലരായത്തില് തെല്ല് പലക്ക ജോറി ആൾമാരിക്കിട പലക്ക ജോറി തെല്ല് പലക്ക എല്ലാരും പേടിക്കിടാറല്ലേ ചെന്നിട്ടു ഉൽബത്തെ പൊടി പൊകിയിട്ട സാത്തക് ഊണുക്ക് തുടങ്ങിട്ട അലർജി ഓണ് മൗലിദി വിരോധി എന്തല്ല ഓണ്ട് ഒരു പലക്ക അവിടെ ഒരു കിബിരി എത്ര പലക്ക എന്തിരില്ല അവിടെ പൊക മണ്ടല ഇത് ദൂരത്താക്കള അത്ര പോലും ചൊല്ലുക തീരാണ്ടായിട്ട് മഹാന്മാർ ചൊന്നത് അത് മജിലിസ് സാധാരണ മജിലിസ് അല്ല അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ മൗലിദോദിയ സദസ്സിൽ പുക ഇട്ട ആ പുക അത് ബറക്കത്തുറ പുക അത് റാഹത്തുറ പുക അത് ചില്ലറ പുകയല്ല അല്ലാഹുടെ റസൂലുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദോദിയ സദസ്സിൽ വെച്ച ഈ തപ്പല കൽക്കണ്ടി അത് സാധാരണ കൽക്കണ്ടിയല്ല അത് ബറക്കത്തുള്ള കൽക്കണ്ടി ഞങ്ങള് കൃഷ്ണാപുരം ഇ കെ ഇബ്രാഹിം ഉസ്താദ് ഞങ്ങളെ റായത്ത് വന്നപ്പോ ഒരു ക്വസ്റ്റ്യൻ കേട്ട അല്ലോ ഉസ്താദ് മൗലിദർ സദസ് ബിൽക്കട കൽക്ക ബൈക്കട കൽക്കണ്ടി അത് മൗലിദറിൽ ഓദിറ്റായാലും സീരനിന്റെ എങ്ങനെ പേര് അവിടെ അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പെടുത്ത പോയ ചെന്തു ഇതാ നിന്റെ പേരെന്തുള്ള മുഹമ്മദ് നീ മരിച്ചെങ്കിലെ പേര് നിക്ക് നിക്ക് മയ്യത്തിന്റെ അല്ല ചെന്നതെന്റെ ചേഞ്ച് ആയ അത് കുത്തറതാ പിന്നോട്ട് പൂക്കണ വന്നു ഏതായാലും അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുള്ള മൗലിദ് നാരിയത്തു സ്വലാത്ത് സ്വലാത്ത് മജ്ലിസ് ഗൾഫ് രാഷ്ട്രത്തിലുണ്ട് പ്രത്യേക സൗദി അറേബ്യയിൽ മക്കത്തും മദീനത്തും ഉണ്ട് അങ്ങനെ ഒരു 12 ഘണ്ട ആകുമ്പോ എല്ലാം തീന്നോണ്ട് വന്ന് ഈ നാരിയ സ്വലാത്ത് മജ്ലിസ് ഹദ്ദാദുമായിട്ട് ഹദ്ദാദായിട്ട് ഇങ്ങനത്തെ ഒരു മൈക്ക് എല്ലാവരും കയ്യിൽ കൊടുക്കടാ അങ്കങ്ക് തെര് അറബില് മുത്തുനബിരെ മൗലിദ് ബൈത്ത് ചൊല്ലോകൂ അങ്ങനെ ഓരോരുത്തർ കൊടുത്ത ഓരോരുത്തർ പാടിയാറ് ആ കൂട്ടത്തിൽ നാനും അവിടെ പന്ത്രണ്ട കയ്യിൽ മൈക്ക് തന്നാറ് നാനെന്തിര പാട് അറബില് അങ്ങ് ഓതിയ പോലെ അങ്ങ് പാടിയ പോലെ നക്ക് പാടക അവിടെ നാനും സാധാരണ മങ്കൂസ് മൗദുൽ ബൈത്ത് ഉണ്ടല്ലേ ആ ബൈത്ത് പാടിയേ അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ بلوا اشرف منه يا سيدي خير النبي سيدي خير النبي سيدي خير النبي ഈ ബൈത്ത് കേട്ട പറബ് കേട്ട ഇത് ആർ ഉണ്ടാക്കിയാർ കേരളത്തെ വലിയൊരു ആളി ഉണ്ടാക്കിയതേ കേരളത്തിൽ ഇത്ര വലിയ മഹാന്മാർ ഉള്ളാറാണ്ട് അയാൾ കേൾത്ത് അപ്പാ അല്ലാഹുടെ റസൂലുടെ ഇഷ്ക് വെക്കട ഇഷ്ക് വെച്ചിട്ട് മൗലിദോദരതും സലാത്തു ചൊല്ലു ആലിമിങ്ങ അറബിങ്ങ സൗദിയിലുള്ളാറ് എല്ലാ രാഷ്ട്രത്തിലും ഉള്ളാറ് അതുകൊണ്ട് ഞാൻ കേക്കട്ട ചൊല്ലട്ട മുത്തു മൂമിനെ നമുക്ക് സലാമത്ത് വേണ അല്ലാഹുടെ റസൂലിന്റെ ഫിരുസ വെക്കുക മുത്തുനബിരെ മേൽ ചൊല്ല സലാത്തിന്റെ ഫിരുസ വെക്കുക ഞങ്ങൾ ധാരാളം സലാത്തു ചൊല്ലുക സുബ്ഹാനല്ലാഹ് നിങ്ങൾക്ക് ഗുന്തുല്ലേ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ബഗ്ഗെ മുത്തുനബി ചെന്ന പലകേന്ദ്രവും തൊണ്ടൊണ്ട് പ്രഥമമായിട്ട് വിശ്വസിച്ചാലായിട്ട് സിദ്ദീഖ് തങ്ങാ
നിന്റെ ഉമ്മത്തികളിൽ നിന്ന് പ്രഥമമായിട്ട് സ്വർഗത്ത് കിടക്കട ആളായിട്ടിക്കട സിദ്ദീഖ് തങ്ങാം. അത് മാത്രല്ല, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മക്കത്ത് മദീനത്ത് ഹിജ്റ പോകുമ്പോ ഹാറു സൗറുലു നണ്ടട്ടികെ എൽപ്പ് നിന്റെ ആളായിട്ടിക്കട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ ഫവർ കിട്ടുക കാരണ, ഇത്രയും വലിയ ബഹുമാനം കിട്ടുക കാരണ മുത്തുനബിയോടുള്ള മഹബത്തല്ലേ. ഒരു നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലുടു, നന്റെ ഉമ്മത്തികളിൽ പെട്ട സിദ്ദീഖ് തങ്ങളെ ഈമാൻ ഒരു ത്രാസിൽ വെച്ചെങ്കിൽ ഖിയാമ നാല് തോലുബണ്ട എല്ലാ ആൽമാരെ ഈമാൻ പിന്നൊരു ത്രാസിൽ വെച്ചെങ്കിൽ നിന്റെ ഈമാൻ സിദ്ദീഖ് തങ്ങളെ ഈമാനുക്ക് ഫവർ കൂടി വൈത്ത്, സിദ്ദീഖ് തങ്ങളെ ഈമാനുക്ക് ഫവർ കൂടി വൈത്ത്. എന്തേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ോലു കണ്ടോ എല്ലാൽമാരെ ഇബാദത്ത് എടുത്തിട്ടാ അല്ലല്ലേ മുത്തു നബിറട്ടുള്ള മഹബത്തായിട്ടിക്കിട് ഏകൈക കാരണ കേട്ടോ. ഇത് കേട്ടപ്പോ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പത്നി അസ്മാ റളിയല്ലാഹു അൻഹുവരോട് കേക്കിട്, അല്ലയോ അസ്മാ നബി തങ്ങ ഇങ്ങനത്തെ ഒരു പലക്ക ചെന്തല്ലേ, വലിയ ഫവറുണ്ട് സിദ്ദീഖ് തങ്ങു എല്ലാരെ ഈമാനൊന്നും കണക്കല്ല, സിദ്ദീഖ് തങ്ങളുടെ ഈമാനായിട്ട് വലിയ ഈമാന ചെന്നില്ലേ, എന്തെങ്കിലും എക്സ്ട്രാ അമലാക്കടാ, എക്സ്ട്രാ എന്തെങ്കിലും സത്കർമ്മ ആക്കണത് ഇങ്ങനെ നോക്കിയാറാ അസ്മാ റളിയല്ലാഹു അൻഹു ചെന്തു ഇല്ല. ഇത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു വന്ത് മൂന്ന് നാല് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കൂടി നോക്കുക, സിദ്ദീഖ് റളിയല്ലാഹുവിന് എന്ത് എക്സ്ട്രാ അമലെടുക്കുന്നുണ്ട് നോക്കുക. ഈ മൂന്ന് നാല് കൂടിയിട്ടും എന്തെങ്കിലും കിട്ടിത്താ, എന്തെങ്കിലും എക്സ്ട്രാ അമലെടുക്കറ ഇല്ല, കണ്ടില്ല. രണ്ടാമത് അസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ കേക്കട് അസ്മാ, നാൻ മൂന്ന് നാല് നിങ്ങളെ മാപ്പിളൊട്ട് ഇന്നിട്ട് മൂന്ന് നാല് കൂടെ ഇന്നിട്ട് എക്സ്ട്രാ അമലെടുക്കേണ്ടത് നിനക്ക് കണ്ടില്ലല്ലേ അസ്മാ, എന്തേ സിദ്ദീഖ് തങ്ങുക ഇത്രയും വലിയ ഫവർ കൂടുക കാരണ. അസ്മാ റളിയല്ലാഹു അൻഹ ചൊല്ലുടു, ഓ അമീറുൽ മുഅ്മിനീൻ നിന്റെ മാപ്പിളയുടെ പ്രത്യേകത നിങ്ങൾക്ക് കൊന്തുണ്ടാ, നിന്റെ മാപ്പിളയുടെ വൈശിഷ്ട്യത നിങ്ങൾക്ക് കൊന്തുണ്ടാ, നിന്റെ മാപ്പിള ചൊമ്മ നിങ്ങളെ പോലെ ഇബാദത്ത് എടുക്കട ആളല്ല, പക്ഷെ എക്സ്ട്രാ എന്തോ എടുക്കണത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ നിന്റെ മാപ്പിള ഒന്ന് എക്സ്ട്രാ എടുക്കരു എന്തര കൊന്തുണ്ടാ, പ്രതി സുബഹി നിസ്കരിച്ചിട്ട് മദീനത്തെ പള്ളിയുടെ വന്നിട്ട് നിന്റെ ഔത്തുലു ഒരു പ്രത്യേകമായ ഒരു ചെറിയ റൂമുണ്ടോ, ആ റൂമുലോ ചുമ്മനാരെ വെച്ചിട്ട് എന്തോ ഒന്ന് ദിക്റും സലാത്തും ചെന്നിട്ടു ഔത്ര ഉൽഗത്തെ പർത്ത് വണ്ട് പർത്ത് വന്നിട്ട് ഔത്ര സിറ്റ് ഔട്ടുകൾ ഞങ്ങളെ ഭാഷയിൽ ചൊല്ലെങ്കിൽ സിറ്റ് ഔട്ടുകൾ നിന്നിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം ശരീരത്തെ മറക്കണ രീതിയിൽ വാ മുഹമ്മദാ യാ റസൂലല്ലാഹ് വാ മുഹമ്മദാ യാ റസൂലല്ലാഹ് സ്വന്ത ശരീരത്തെ മറന്നിട്ട് മുത്തുനബിയുടെ ഒരു വിളിക്കടോ വിളിയുണ്ട്, സുബൈ നിസ്കാരത്തിൽ പിന്നെ നന്റെ ഔത്ര സിറ്റ് ഔട്ടിൽ വിളിക്കടോ ഒരു വിളി, അതേ വിളിയായിട്ടിക്കട് സിദ്ദീഖ് തങ്ങുക ഇത്രയും വലിയ ഫവർ കിട്ടുക കാരണ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് സഅദ് ചെന്നിട്ട് ചെറിയ ചെറുക്കെ അവിടെ കാണില്ല, നിങ്ങൾ വേഗം കുട്ടിട്ട് പറ സുബ്ഹാനല്ലാഹ് 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 സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു
അല്ലാഹുടെ റസൂലിനോടുള്ള ഒരു മഹബ്ബത്ത് നീ നോക്കുള്ള ആ സ്നേഹ കൊണ്ടായിട്ട് ഒരു മനുഷ്യരെ വിജയ ഈ സ്നേഹം കൊണ്ടായിട്ട് ഒരു മനുഷ്യരെ വിജയ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഞങ്ങൾ മനസ്സിലാക്കിട്ടിക്കുക എ പി ഉസ്താദ് ബഗ ശരിക്കും ഞങ്ങൾ അർത്ഥാക്കിയത് ആയെങ്കിലും ഞങ്ങൾ ബി ആർ ചിത്ര കാട്ടി അപ്പുറമുണ്ട് ഉസ്താദ് ഞങ്ങൾ ബി ആർ ചിത്ര കാട്ടി അപ്പുറമുണ്ട് ഉസ്താദ് നോക്കുള്ള നിങ്ങൾ എവിടെ പോയെങ്കിലും ഒരു രാജാവിടെ പോലെ എവിടെ പോയെങ്കിലും മിന്നിത്തിലങ്ങടെ ഒരു മഹാനായ ഷൈഖുന സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് എന്റെ പല ഭാഗത്ത് എതിർപ്പ് എന്ത് വന്നെങ്കിലും നല്ല സ്ഥൈര്യത്തോടെ ഹിമ്മത്തോടുകൂടെ സുബ്ഹാനല്ലാഹ് ഇണ്ടും ഒരു രാജാവിടെ പോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് വേണ്ടിട്ട് കാര്യാചരണക്കട നേതാവായിട്ട് ഇങ്ങനെ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ എന്റെ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുള്ള ചൊല്ല സ്വലാത്തും തങ്ങളൊട്ടുള്ള അതിരറ്റ മഹബത്ത് സ്നേഹ ഒരു മൂന്ന് കേരള യാത്ര നടന്നപ്പോ ഒരു മൂന്ന് നാല് വർഷത്തിന് മുന്നോളാണ്ട് ഓർമ്മ ശരിയായ അപ്പ ഈ കേരള യാത്രയുടെ ഭയങ്കര ബിസിൽ ഉസ്താദുണ്ട് അൽമദീന ചൊല്ല സംസ്ഥയില് ഹുബ്ബു റസൂൽ പ്രഭാഷണ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ആയിട്ട് മുഖ്യ പ്രഭാഷണ ഉസ്താദ് എല്ലാ ആൾമാരും ഭാഷണാക്കിട്ടേത് ഉസ്താദ് പറയുമ്പോ പൂണൊന്ന് പൂണന്നര കണ്ട ജാവായി അത് നിപ്പാട്ട ടൈം എല്ലാ ആൾമാരും ഉസ്താദരെ കാത്തോണ്ടുള്ളാറ് ഉസ്താദ് എവിടമോ നാലഞ്ച് ഫംഗ്ഷൻ ആയിട്ട് ഉസ്താദ് അതരെ ഇടയിൽ ബന്ത് ബർമ്മമേ കാറിന്റെ കീഴിലിഞ്ഞിട്ട് കുറുസുല് ദച്ചിട്ട് ദച്ചപ്പമേ തൂങ്ങി വർക്ക് വന്ന് അവിടെ കൂടി ആൾമാരുടെ വിയർച്ചാറ് ഏതായാലും ഉസ്താദ് ഇണ്ട് പ്രഭാഷണാക്കില്ല അത്ര ക്ഷീണിച്ചിട്ടുണ്ട് ഉസ്താദ് കാരണം ദച്ചപ്പം വർക്ക് വന്ന് ഉസ്താദ് അങ്ങനെ സ്വാഗത ഭാഷണാക്കിയത് ഉസ്താദ് കൊന്തില്ല ഉസ്താദരെ വിളിക്കുമ്പോ വിളിച്ചിട്ടും കൊന്തില്ല പിന്നെ ഉസ്താദരെ വന്നിട്ട് ഉസ്താദ് പ്രസംഗത്തിന് സമയമായി വിളിച്ചു അപ്പോഴാണ് എനിച്ചിട്ട് ഉസ്താദ് പ്രഭാഷണം തുടങ്ങി പൂണൊന്നര ഗണ്ടക്ക് തുടങ്ങിയ ഭാഷണ ഒന്നര ഗണ്ട ജാവുത്തോല് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹിങ്ങനെ ചന്തു നല്ല നിലക്ക് മദ്ഹ് പിത്യാണ്ട് സുബഹിക്ക് നിസ്കരിച്ചിട്ട് സുബഹിക്ക് നിങ്ങളെ മുംതാസ് അലി കൃഷ്ണാപുര അയലോ സ്വന്ത അകമൈക്കാലത്ത് ഓപ്പണിത്ത് ഒരു ഫ്ലാറ്റ് ഇപ്പൊ നണ്ടയും ബഹുമാനപ്പെട്ട സൈനി ഉസ്താദിനും വിളിച്ചിട്ട് ഞങ്ങളെ ഉസ്താദ് ഭാഷണാക്കിട്ട് പോയിത്ത് നിങ്ങെന്താക്കിയ ജണ്ടാലും പപ്പയിൽ പള്ളിയിൽ കിടന്നിട്ട് സുബഹി നിസ്കാരത്ത് മുന്നലേ പോയ എന്തെങ്കിലും എ പി ഉസ്താദ് ഏതായാലും ബണ്ടല്ലേ എ പി ഉസ്താദ് ബണ്ടിക്ക് മുന്നലൊന്ന് പോകാ ചെന്നിട്ടു എ പി ഉസ്താദ് ഞങ്ങ ആ ജണ്ടാല് പോയിട്ട് നോക്കുമ്പോ ഒരു അരഘട്ടം മുന്നലായിട്ട് ഇവിടെ ഞങ്ങൾ പോയെ നോക്കുമ്പോ ഉസ്താദ് നല്ല ഫ്രഷായിട്ട് ഡ്രസ് ഇട്ടിട്ട് ഒരു കുർസുലിങ്ങനെ ചാരിട്ട് ദലായിലുൽ ഖൈറാത്ത് ഓതിയിട്ടുണ്ടു മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സലാത്ത് ഇങ്ങനെ ചൊന്നോണ്ടുണ്ടു അപ്പൊ ഞങ്ങൾ ജണ്ടാല് പലക്കെ പറഞ്ഞ ഉസ്താദ് ഭാഷണായിട്ട് പോയപ്പ ഉറങ്ങിയപ്പ എപ്പ എഞ്ചേ ഉസ്താദ് നിസ്കരിച്ചിട്ട് സലാത്ത് ചൊന്നിട്ടു ഇതും ഒരു വയലായിട്ട് അങ്ങനെ നിസ്കാരായൽ പിന്നെ മഞ്ഞനാട് അൽ മദീനത്ത് എത്തി മക്ക സമയത്ത നിങ്ങൾ കൃഷ്ണാപുര ഈ കെ ഉസ്താദ് ചൊമ്മ ആലിമിങ്ങളിൽ വന്നിട്ട് ഇന്നാറ് ഉസ്താദ് ഉണ്ടു നിസ്കരിച്ചു പിന്നെ ഞങ്ങൾ മങ്കൂസ് മൂലിത് ഓതിയ ഞങ്ങെങ്കിൽ ജാവു ചൊമ്മ നേരായിടല്ലേ മങ്കൂസ് മൂലിതും ദയിക്കാണ്ട് ഞങ്ങൾ പോയിട്ട് കിടന്നുറങ്ങാ ഞങ്ങളെ മൂലിത് അങ്ങനല്ലേ ഞങ്ങ ഔലത്തു ഔത്ത് മൗലിദാക്കട മൗലിദ് ഉസ്താദന്മാരെ വിളിക്കട വിളിക്കുമ്പോ വിളിച്ചാവുണ്ട കാണില്ലേ ഔത്ത് വിളിച്ച ഔത്രവണില്ലേ അവണ് കിച്ചണില് അടുപ്പുകാരില് പെഞ്ഞേരൊട്ട പട്ടാങ്കടിക്കൊതിച്ചറ മൊയിലാമാർ ബന്ധങ്ങ ഓതണു ഉസ്താദ് മങ്കൂസ് മൗലൂദരെ സ്റ്റാർട്ടർ ലാസ്റ്റ് തോല് ദച്ചിത്ത് സുബ്ഹാനല്ലാഹ് മങ്കൂസ് മൗലിദ് ആയൽ പിന്നെ അവിടെ ഒരു അശ്റഖ ബൈത്ത് ഓതണു ഉസ്താദ് ക്ഷീണമുണ്ടുണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ എല്ലാൽമാറും നിക്കാണ്ട വെച്ചിട്ടിങ്ങനെ ബൈത്ത് തുടങ്ങുക നോക്കിയാ അശ്റഖൽ ബദ്റു
علينا فاختفت منه البدور مثل حسنك ما رأينا كدت يا وجه السرور يا نبي سلام سلام عليكم يا حبيب سلام عليكم صلوات الله عليكم വെച്ചിട്ടിങ്ങനെ അങ്ങ് അഷറക്ക തുടങ്ങിയപ്പ എന്താ മൊയിലാമാരെ അഷറക്ക ചൊല്ലുമ്പോ ഇരിക്കലാണോ ഉസ്താദര ക്വസ്റ്റ്യൻ എന്താ മൊയിലാമാരെ അഷറക്ക ചൊല്ലുമ്പോ ഇരുന്നിട്ട് അഷറക്ക ചൊല്ലുകയാണോ നിന്നുകൂടെ പടച്ചവനെ അങ്ങ് എല്ലാരും പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ സുൽത്താനുൽ ഉലമ കൈങ്ങനെ നെൽത്തുകുത്തിയിട്ട് മെല്ലെനേഞ്ചിട്ട് മുത്തുനബിറെ ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അവിടെ അതാ അഷ്റഖ ചൊല്ലുമ്പോ നിക്കട് സുബ്ഹാനല്ലാഹ് അഷ്റഖ ബൈത്ത് പാതിയായപ്പ ഞങ്ങളെ പമ്പയിൽ പള്ളിയുടെ മുക്രിക്ക് ഇല്ലേ നിങ്ങ അയാളെ ബാങ്ക് കേട്ടിട്ടിക്കുവാറ് നല്ല ശൈലി ബാങ്ക് കൊടുക്കണാല് അപ്പൊ അയാളിടക്ക് വന്ന് ഉസ്താദ് സാധാരണ ഗുർത്തയിക്കുവല്ലേ ഉസ്താദ് ഉറക്ക നോക്കിങ്ങ് വയ്യാവിടു ഓ മൈലാരെ നിങ്ങളെ ശൈലിയിലൊന്ന് പാടിക്കോ നോക്കാ അയാള് നല്ല ശൈലിയില് അഷ്റഖ ഓത തുടങ്ങിയിട്ട് അന്ത ശംസുൻ അന്ത ബദുറുൻ അന്ത നൂറുൻ ഫൗക നൂരി അന്ത ഇക്സീറുൻ വഗാലി യാ റസൂലല്ലാഹ് അന്ത മിസ്ബാഹു സുദൂരി യാ ഹബീബല്ലാഹ് أنت مصباح صدوري يا حبيب الله അങ്ങനെ ഓതിയപ്പ ഉസ്താദ് ഭാര്യ റാഹത്തായിട്ട് ആ ചൊന്നേ സുൽത്താനുൽ ഉലമ സുൽത്താനുൽ ഉലമ ആയത് ബഹുമാനപ്പെട്ട മാനി ഉസ്താദ് ഞങ്ങളെ വേദിക്ക് വന്നിട്ടുണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സുൽത്താനുൽ ഉലമ സുൽത്താനുൽ ഉലമയായത് മുത്തുനബിറട്ടുള്ള മഹബത്തായിട്ട് ഞാൻ ചൊല്ലട്ട കഴിഞ്ഞുപോയ എല്ലാ സ്വഹാബത്തുൽ കിറാമും എല്ലാ ഉലിയാക്കന്മാരും എല്ലാ സ്വാലിഹീങ്ങളും മുത്തുനബിറെ തിരുസഭക്കാണ്ട് സുബ്ഹാനല്ലാഹ് അങ്ങ് ഇത്രയും വലിയ ബഹുമാനത്തും ഇത്ര വലിയ സ്ഥാനത്തും എത്തിയിട്ടില്ല നിങ്കുകൊന്തില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ നാർ ഇൽമുടെ പട്ടണായിട്ട് കിട അലിയാർ തങ്ങളെ തര ബായിലായിട്ട് കിട അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ ാണ് ഇൽമുടെ തോട്ടാന ഇൽമുടെ പട്ടണ അലിയാർ റളിയല്ലാഹു അൻഹു ഇൽമുടെ ബായിലായിട്ട് പട്ടണത്തെ മദീനത്തെ ബായിലായിട്ട് വിശേഷിപ്പിക്കപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുന്റെ പേര് കേൾക്കുമ്പോ ഞങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് റളിയല്ലാഹു അൻഹു ചൊല്ല കറം അല്ലാഹു വജുഹു അള്ളാഹുടെ സ്വഹാബത്തുൽ കിറാമിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു ചൊല്ലണു കാരണം അള്ളാഹു അങ്ങനെ തൃപ്തിപ്പെട്ടറ അങ്ങും അള്ളാഹുടെ തൃപ്തിപ്പെട്ടറാറ് ലീബു നബി താലിബ് റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ ചിലപ്പോ കറം അല്ലാഹു വജുഹു പടച്ചവനെ അലിയാർ റളിയല്ലാഹുവിന്റെ വജുഹിടെ മുഖത്തെ നീ ബഹുമാനിക്കുക അല്ലാ നീ ആദരിക്കുക അല്ലാ നീ തക്രീമാക്കുക അല്ലാ എന്റെ അത്രയും വലിയ തക്രീമ് കിട്ടുക കാരണ അത്രയും വലിയ ബഹുമാനം കിട്ടുക കാരണ അത്രയും വലിയ തഴലീമ് കിട്ടുക കാരണ എല്ലാരും അങ്ങനെ ചൊല്ലാറല്ലേ
ഓ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവുടെ റസൂലിനെ ബിർസ വെച്ചാല് അല്ലാഹുവുടെ റസൂലിനെ മഹബ്ബത്ത് വെച്ചാല് അല്ലാഹുവുടെ റസൂലിനെ ഇഷ്ഖ് വെച്ചാല് സ്വന്തം മോള് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് സുബ്ഹാനല്ലാഹ് ജല്ല ജലാല സുബ്ഹാനല്ലാഹ് ജല്ല ജലാല സുബ്ഹാനല്ലാഹ് ജല്ല ജലാല ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെറിയ നാല് തിങ്ങൽത്തെ കിടാവായിട്ട് ഉമ്മയുടെ പല്ലലിക്കുമ്പോ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആ ടൈമില് ബുദ്ധു ആരാധനാക്കൊണ്ട് എന്ത് നാല് തിങ്ങൽത്തെ കിടാവിക്കളോടുകൂടെ വിഗ്രഹത്ത് ആരാധിക്കുമ്പോ നാല് തിങ്ങൽത്തെ കിടാവു ആ ടൈമില് കിടാവു റപ്പവറു സ്ട്രൈറ്റ് ആയിട്ട് നിണ്ടോണ്ട് എന്ത് ബുദ്ധു ആരാധിക്കവു സമ്മതിച്ചോണ്ടില്ലെന്ത് ആ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വലിയത്ത് വളർന്നത്ത് മുത്തുനബി വഫാത്തായിത്ത് മുത്തുനബി വഫാത്താകുമ്പോ ആർക്കും ദുനിയാവിൽ കിട്ടാത്ത മഹത്തമേറിയ ഒരു ഭാഗ്യ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കിട്ടി വൈത്ത് ഏത് ഭാഗ്യം കൊണ്ടുണ്ടാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവുടെ റസൂലിന്റെ ശറഫാകപ്പെട്ട ജനാസ കുളിപ്പാട്ട ഭാഗ്യ തന്നിവീത്ര ഭാഗ്യ കുളിപ്പാട്ട ഭാഗ്യ കൈതേക്ര ഭാഗ്യ നെഞ്ഞിതേക്ര ഭാഗ്യ തന്നിവീത്ര ഭാഗ്യ അല്ലാഹുവുടെ റസൂലിന്റെ ശറഫാകപ്പെട്ട ജനാസ കുളിപ്പാട്ട ഭാഗ്യ ഈ ദുനിയാവിൽ കിട്ടിട്ടില്ലെങ്കിൽ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് എന്ന ഖോജാ കറമല്ലാഹു വജ്ഹാ റളിയല്ലാഹു അൻഹു അങ്ങനെ ശറഫാകപ്പെട്ട ജനാസ കുളിപ്പാടിത്ത് ഒരു തോർത്തുകൊണ്ട് തോർത്തിത്ത് കാല് തോത്തിത്ത് കൈ തോത്തിത്ത് നെഞ്ഞി തോത്തിത്ത് അലി റളിയല്ലാഹു അൻഹു അല്ലാഹുവുടെ റസൂലിന്റെ ശറഫാകപ്പെട്ട മുഖത്തെ ഭാഗത്ത് എത്തിയപ്പാ തട്ട ഒരു ഭാഗത്ത് വെച്ചിട്ട് അല്ലാഹുവുടെ റസൂലിന്റെ ശറഫാകപ്പെട്ട മുഖത്ത് ചണ്ട് കണ്ണട സൈഡില് ശറഫാകപ്പെട്ട ജനാസ കുളിപ്പാട്ടിയ തന്നി ചണ്ട് കണ്ണട സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോ അലിയാർ റളിയല്ലാഹുവിന്റെ പേരിക്കത്ത് പടച്ചവനെ നാനിന് തട്ട കൊണ്ട് തോത്തില്ല ശറഫാകപ്പെട്ട അലിയാർ തങ്ങളെ മുഖ അലിയാർ റളിയല്ലാഹുവിന്റെ ശറഫാകപ്പെട്ട ചുണ്ട് അല്ലാഹുവുടെ റസൂൽ ആ ശറഫാകപ്പെട്ട ജനാസ കുളിപ്പാട്ടിയെ തന്നി അഥവാ കണ്ണട മേലിൽ തന്നി മുട്ടാക്കിട്ട് ഒരു ഊമ്പൽ ഊമ്പിത്ത് അല്ലാഹുവേ ആ മുത്തുനബിയെ ശറഫാകപ്പെട്ട മുഖം നോക്കുകെങ്കിലും ഭാഗ്യ നങ്ക് നീ തരണേ അല്ലാഹ മുത്തുനബിയുടെ ആ തന്നി കണ്ണട മേലുള്ള തന്നി ഊമ്പി എടുത്തിട്ട് അതിനെ കുടിച്ചിട്ട് അല്ലാഹുവുടെ റസൂലിന്റെ ഇഷ്കട അങ്ങേറ്റം കൊണ്ടിട്ട് കടുപ്പം കൊണ്ടിട്ട് മുത്തുനബിയുടെ മുഖത്തെ തന്തിരെ ഫുള്ള് ഊമ്പിട്ടെടുത്തിട്ട് നബി തങ്ങളെ ബഹുമാനിച്ചിട്ട് നബി തങ്ങളെ മുഖത്തെ ആദരിച്ചിട്ട് അതുകൊണ്ടായിട്ട് മഹാന്മാർ വിശദീകരിക്കിടാറ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ കറമല്ലാഹു വജ്ഹഹു കറമല്ലാഹു വജ്ഹഹു കറമല്ലാഹു വജ്ഹഹു സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിയുള്ള അതിരറ്റ മഹബ്ബത്ത് ഇഷ്ഖ് സ്നേഹ മുത്തുനബിയുടെ മേൽ സലാത്ത് ചൊല്ലുന്നതു ആ സ്നേഹത്തെ ഒരു ഭാഗമായിട്ട് കിട് ഇഷ്ഖിന്റെ ഒരു ഭാഗമായിട്ട് കിട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഹ്ലു ബൈത്തിലെ കുടുംബ പരമ്പരയുടെ തങ്ങന്മാരെ സ്നേഹിക്കുന്നതും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അൽഹംദുലില്ലാ ഞങ്ങൾ ഈ വേദിക്ക് ദാറുൽ ഇർഷാദ് ചൊല്ലു മഹത്തായ സംസ്ഥരെ
റുവാരി കർണാടക ജംഇയ്യത്തുൽ ഉലമാ ഇതരെ വൈസ് പ്രസിഡന്റ് ഞങ്ങളുടെ എല്ലാവരും നേതാവ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന മാനി ഉസ്താദ് ഞങ്ങളെ വേദിക്കുക വന്നെത്തിര് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങ ഇപ്പ ബണ്ട് എല്ലാൽമാരും ദൂരേക്ക് നിൽക്കുന്ന എല്ലാൽമാരും സദസ്സുക്ക് വരു എന്റെ പലക്ക നാനിയാറെ നീട്ടില്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹുടെ ആലിമീങ്ങളെ പിരുസവെക്കണത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അഹ്ലുൽ ബൈത്ത് പിരുസവെക്കണതും സ്നേഹിക്കണതും അഹ്ലുൽ ബൈത്ത് ആ അഹ്ലു ബൈത്തിന് മഹബ്ബത്ത് വെക്കണത് സുബ്ഹാനല്ലാഹ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണത് പോലെ ആയിട്ട് അല്ലാഹു ആ വിഭാഗത്തിൽ തങ്ങളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് കില്ലൂർ തങ്ങച്ചുണ്ട് അറിയപ്പെട്ട മഹാനായ സയ്യിദ് ബഹുമാനപ്പെട്ട തങ്ങളെ നാൻ എത്തിച്ചകായിട്ട് ബന്ധപ്പെട്ടോണ്ടുള്ളേ അൽഹംദുലില്ലാഹ് തങ്ങളെ ബന്ധപ്പെട്ട് നോക്കിയപ്പോ വളരെ റാഹത്ത് വളരെ മനസ്സുകുറവ് റാഹത്ത് ബർമ്മവേ തങ്ങ ചൊന്തു നണ്ട മത് എന്തും ചൊല്ലോ തീരാ ഇഷ്ടമില്ല കാര്യക്രമത്തെ ഉദ്ഘാടനം ആക്കിയതുണ്ട് അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന എല്ലാൽമാരും പറഞ്ഞു ഇൻഷാല്ലാ ജാമിയ സഅദിയ അറബിയ മഹത്തായ സ്ഥാപനയുടെ സമ്മേളനം ഫെബ്രുവരി 12-13 പോനാൽ താരീഖ് 2 നടക്കുമ്പോ നിങ്ങൾ എല്ലാൽമാരും ആ സ്ഥാപനക്ക് പഠിച്ച വലിയൊരു പണ്ഡിതൻ അഥവാ നമ്മളെ അഹമ്മദ് ഷെരീഫ് സാദി കില്ലൂർ കാണ്ട ചെരിയണ്ട് പിരിക്കേണ്ട നല്ല അയൽമുണ്ട് ദാറുൽ ഇർഷാദ് ദഅവ കോളേജിലെ പ്രൊഫസറും വലിയ ലേഖകനും വലിയ ഭാഷണകാരും ഞാനാണ് ഉടുപ്പിക്ക് പോയിട്ടുണ്ട് ക്ലാസ് എടുത്തിട്ട് ഉസ്താദ് എന്ത് നല്ല ക്ലാസ് ഉണ്ട് അപ്പൊ ഞാൻ കേട്ട ആറ് കേട്ടപ്പാ അത് ഷെരീഫ് സാദി കില്ലൂർ ഉണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു അയാലും അയാളെ ബാപ്പ അബൂ സാലി ഉസ്താദ് വലിയൊരു ആലിമും അല്ലാഹു സുബ്ഹാനഹു വതആല ജണ്ടാലും ആഫിയത്ത് ആരോഗ്യ ദീർഘായുസ് അല്ലാഹു കൊടുത്തിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ റായത്താലായെങ്കിലും പറായത്താലായെങ്കിലും ആലിമിങ്ങമ ബഹുമാനപ്പെട്ട സയ്യിദ് ഞങ്ങളെ സദസ്സുക്ക് ബന്ധമുണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെ മജ്ലിസിലവൻ കബൂൽ ചെയ്യുമാറാകട്ട് അതുകൊണ്ട് ആലിമിങ് റായ താലിമിങ് ആവട്ട് പറായ താലിമിങ് ആവട്ട് റായത്ത മുതഅല്ലിമിങ് ആവട്ട് പറായത്ത മുതഅല്ലിമിങ് ആവട്ട് തങ്ങന്മാർ റായ തങ്ങ ആവട്ട് എല്ലാൽമാരെ ഒരുപോലെ ആദരിക്കുട മനസ്സ് വേണു അൽഹംദുലില്ലാഹ് ഈ കില്ലൂർ ജമാഅത്തും ഇതര ആസുപാസിലുള്ള എല്ലാ ജമാഅത്തുകാരും ഇതൊരു ഭാഗ്യണ്ട് ബിയറിച്ചോണ്ടില്ല അൽഹംദുലില്ലാഹ് ഈ ഭാഗത്തൊരു സലാത്ത് മജ്ലിസ് നടക്കുന്നത് ഈ ഭാഗത്ത് മുഅ്മിനീങ്ങ വലിയ അഭയ കേന്ദ്രമായിട്ട് ബായാറിലെ ഒരു ഭാഗത്ത് സലാത്ത് നടന്നുകൊണ്ടുണ്ട് അൽഹംദുലില്ലാഹ് ഞങ്ങളെ അഭിമാനായിട്ട് കർണാടകത്തിലും കേരളത്തിലും താജുൽ ഉലമയുടെ മക്കളായ താജുൽ ഉലമയുടെ അനുയായികളായ എത്ര തങ്ങന്മാർ അൽഹംദുലില്ലാഹ് ഞങ്ങളെ പ്രസ്ഥാനത്തും ഞങ്ങളെ സംഘടനകും നേതൃത്വം വഹിച്ചോണ്ടുള്ളാറ് അത് നിങ്ങളെ ഭാഗ്യല്ലേ പാലക്കാട് മക്കളെ ഈ സ്വലാത്തുക്ക് വന്നിട്ട് തങ്ങളെ വായത് കേട്ടിട്ട് മുന്നാണ്ട് മൈക്കാത്ത് ജുമായത്ത് പള്ളിയുടെ മുട്ട ബദ്രിയ പള്ളിയുടെ മുട്ട കണ്ടക്കുചുളുടെ പക്കത്തില് ആയിരക്കണക്കിൽ ആൽമാർ കൂടിയ സദസ്സില് ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങ അവിടെ വന്നിട്ടിന്ത് നാനും അവിടെ പോയിട്ടിന്നേ
ഒരു ഗണ്ട നേരം വയലവിടെ ചെന്നൊരു സുബ്ഹാനല്ലാഹ് കൂടിയാൽ മാറുമോ ഇവനും മകളെ കണ്ണിൽ ഇങ്ങനെ തന്നി വന്നോണ്ടിന്ത് ആ മഹാനായ തങ്ങളെ വയല് കേട്ടെങ്കിൽ എത്ര ആൾമാർ നല്ലാവില്ലേ ഹിതായത്താവില്ലേ കള്ളുകുടിക്കിടാൽമാർ കള്ളുകുടി നിപ്പാട്ടില്ലേ സിഗരറ്റ് വലിക്കിടാൽമാർ സിഗരറ്റ് നിപ്പാട്ടില്ലേ ബെടക്കുള്ളാൽമാർ അവന്റെ ബെടക്ക് പ്രവർത്തന നിപ്പാട്ടില്ലേ അതുകൊണ്ട് ഞാൻ എന്ത് യാറൊന്നും ചൊല്ലുള്ള ഒരു വിഷയം മാത്രം ചെന്നിട്ടും എന്റെ പലക്കനാ നിപ്പാട്ടെ സുബ്ഹാനല്ലാഹ് നിങ്ങ എല്ലാൽമാരും അഹ്ലു ബൈത്തിനെ ഫിർസവെക്കുറു തങ്ങന്മാരെ ഫിർസവെക്കുറു ആലിമിങ്ങളെ ഫിർസവെക്കുറു സയ്യിദന്മാരെ ഫിർസവെക്കുറു അങ്ങളെ ആദരിക്കുറു അങ്ങളെ ബഹുമാനിക്കുറു അങ്ങളെ കണ്ടിങ്ങിച്ച് നിക്കുറു അങ്ങളെ കൈ മുസാഫത്ത് ചെയ്യുറു അങ്ങളെ കൈ ചുംബിക്കുറു ഇതായിട്ട് ഇക്കട് സുന്നത്തു ജമാഅത്ത് നിങ്ങൾക്ക് പഠിപ്പാട്ടിരേ ഇതായിട്ട് ഇക്കട് സുന്നത്തു ജമാഅത്ത് ആദർശ സുബ്ഹാനല്ലാഹ് നിങ്ങൾ കൊന്തുണ്ടോ കേരളത്തില് പുത്തനങ്ങാടി ചൊല്ലൊരു പള്ളിയുണ്ട് സാധാരണ ഒളിമ്പോ 100 വർഷം പഴക്കമുള്ള ഒരു പള്ളി അതേ ഒളിമോ 100 വർഷം പഴക്കമുള്ള പുത്തനങ്ങാടി പള്ളി ആ പള്ളിയുടെ മതിൽ ഒരു ബൈത്ത് എഴുതിയിട്ടുണ്ട് സാധാരണ മൗലിദി കിതാബിൽ നിങ്ങൾ ഓതുരതായിട്ട് സുബ്ഹാനല്ലാഹ് ഈ ബൈത്ത് നക്കും നിങ്ങും ഒരു ഉപദേശായിട്ട് المصطفى والمرتضى وابنهما والفاطمة ഇതിന് അർത്ഥമാത്രം ചെന്നിട്ട് നന്ന പല ഫലക്ക നിപ്പാട്ടെ മഹാൻ ചൊല്ലു ലീ ഹംസത്തുൻ നക്ക് 5 കാര്യമുണ്ട് നക്ക് പേടിക്കിടകത്തെയില്ല നണ്ടമുട്ട 5 വസ്തുണ്ടു കഠിന കഠോരമായ ജഹന്നം ചൊല്ലോ അതേ ജ്വലിക്കുട തീടന പേടിക്കില്ല ജഹന്നം ചൊല്ല നരകത്തനാ പേടിക്കില്ല മഹ്ഷറാവൻ സഭയിൽ സൂര്യ ഒരു ചാന് കതിരൂതിക്കുമ്പോ അതര പ്രകാശത്തെയും അതര ചൂടുരയും നാ പേടിക്കില്ല നക്ക് 5 വസ്തു നിന്റെ ശരീരത്തിലുണ്ട് 5 വസ്തു നിന്റെ മനസ്സിലുണ്ട് ലി ഹംസതുന്നു തുഫീ ബിഹാ ഹറൽ വബായിൽ ഹാതിമാ ആ ജഹന്നം ചൊല്ലുന്ന നരകത്തെ ചൂട് നാൻ കെടുത്തികളയട നാ പൊളിച്ചുകളയട നക്കെന്തും കണക്കല്ല ഒരു സിഹിറും കണക്കല്ല ഒരു ഒരു മുസീബത്തും കണക്കല്ല ഒരു ഐനും കണക്കല്ല ഒരു എതിർപ്പും കണക്കല്ല ഒരു ശത്രുതും കണക്കല്ല ഒരു വെടിയും കണക്കല്ല നണ്ടമുട്ട 5 വസ്തുണ്ടു ഒന്നാമത്തെ വസ്തു എന്തര ഒന്നുണ്ടാ അൽ മുസ്തഫ മുസ്തഫായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുസ്തഫായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളട്ടുള്ള മഹബത്തായിട്ട് കിടുമോണെ അൽ മുസ്തഫ അൽ മുസ്തഫ അൽ മുസ്തഫ ജണ്ടാമത് അൽ മുർത്തള സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റട്ടല്ല മഹബ്ബത്തായിട്ട് കിടുമോനെ വബുനാഹുമാ മൂന്നും നാലും അങ്ങനെ ജണ്ടാല മക്ക നബി തങ്ങളെ പുള്ളിമാർ അലിയാർ റളിയല്ലാഹു അൻഹുടെ ജണ്ട് മക്ക അൽ ഹസനു വൽ ഹുസൈൻ അൽ ഹസനു വൽ ഹുസൈൻ അൽ ഹസനു വൽ ഹുസൈൻ അൽ ഹസനു വൽ ഹുസൈൻ വബ്നഹുമാ വൽ ഫാത്തിമ അഞ്ചാമത്തത് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ തങ്ങന്മാരട്ടുള്ള മഹബത്ത് ഇത് മാത്രായിട്ട് കിടന്നിന്റെ മുട്ട ഉള്ളേ ഇതുകൊണ്ട് എല്ലാ ജഹന്നം ചൊല്ലുന്ന നരകത്തെ തീടനാണ് പൊളിച്ചു കളയിട കെടുത്തി കളയിടാണ്ട് മഹാന്മാർ ചെന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങൾ പ്രസവിക്കുക നിങ്ങളെ തങ്ങന്മാരെയും ആലിമിങ്ങളെയും അള്ളാഹു അങ്ങളെ ബർക്കത്ത് കൊണ്ട് അങ്ങളെ ദുആ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കൾ കൂട്ടുകൊണ്ട്
കുടുംബക്കാർ, ഉസ്താദന്മാർ, മുഷായിഖന്മാർ, എല്ലാമാരെ അല്ലാഹു സലാമത്തിലും സന്തോഷത്തിലും റാഹത്തിലും ഇസ്സത്തിലും അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ. മാത്രം ഈ സന്ദർഭത്തിൽ ചെന്നിട്ടു ഉജിര മൽജവിച്ചോണ്ട് പക്ക നിങ്ങുണ്ടു. നാളെ 5-6-7 താരീഖ് ഭയങ്കരമായ ഗ്രാൻഡ് ഒരു ഫംഗ്ഷൻ നടക്കരു. അലിക്കുഞ്ഞു ഉസ്താദും സ്താരി ഉസ്താദും ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവാർഡ് അവിടെ കൊടുക്കുറു. എല്ലാമാർ ആ കാര്യക്രമത്തെ യശസ്വി ആക്കുന്നുണ്ട് കേട്ടിട്ട്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.